സഭയ്ക്ക് നമസ്കാരം. എ ആപ്ത വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ സാധത്ത് ഡോക്ടറുണ്ട്, അതുപോലെ ഇന്ന് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന മനോജ് സാറുണ്ട്, അതുപോലെ രാജേഷ് ഡോക്ടർ, അങ്ങനെ എല്ലാവർക്കും, വിനോദ് സാറിനെ കാണുന്നുണ്ട്, എല്ലാവർക്കും ഒരിക്കൽ കൂടി വെബിനാറിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അപ്പോ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം ഓജസ്സാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ നേരത്തെ തന്നെ നമ്മൾ ഒരു ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയമാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു ശാസ്ത്രീയമായിട്ടും അതല്ലെങ്കിൽ പലപ്പോഴും മറ്റ് നമ്മുടെ മോഡേൺ ഫാർമസ്യൂട്ടിക്കൽ ഇതിൽ അനാലിസിസ് നടത്തുമ്പോഴോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് എന്താണ് ഓജസ് എന്നുള്ളതിന് ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് വീക്ഷണം നമുക്ക് പലപ്പോഴും ഇല്ല എന്ന് ഒരു ഫീലിംഗ് വരാറുണ്ട്. കാരണം നമ്മൾ ആദ്യം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡിന്റെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ആദ്യം നമ്മുടെ മെഡിസിൻസ് പലപ്പോഴും നമ്മളൊരു ഇമ്മ്യൂണോ ബൂസ്റ്റേഴ്സ് ആണോ എന്ന് പറഞ്ഞു പലപ്പോഴും, എന്നിട്ട് അതിനെതിരെ പലപ്പോഴും പല വിമർശനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ആണ് എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളത് മാറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ശരിക്കും ഈ ഇമ്മ്യൂണോ ബൂസ്റ്റർ അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ എന്താണ് ശരിക്കും ഓജസ് എന്നുള്ളതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു വിശകലനം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ഒരു ശാസ്ത്രീയ ലോകത്തിന് അല്ലെങ്കിൽ ആധുനിക ലോകത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു നിർവചനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ എന്നുള്ള പലപ്പോഴും ഒരു സംശയം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ പുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ആദ്യത്തെ റെഫറൻസ് നമുക്ക് ഇതിൽ കാണുന്നത് കേന്ദ്ര ശിരസീയത്തിലാണെന്നും ചരക സംഹിതയിലത്തെ പ്രഥമം ജായതേ ഹ്യോജ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം വീണ്ടും ആയുർവർണം ബലം സ്വാസ്ഥ്യം ഉത്സാഹ പ്രജയോജ്ഞ ഓജസ് തേജോ അഗ്നയ പ്രാണശ്ചോക്ത ദേഹാഗ്നിഹേതവ എന്ന് പറഞ്ഞു ശാന്തേയഗ്നോ മ്രിയതേ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അവിടെ വരുമ്പോഴേക്കും കൺസെപ്റ്റ് കുറച്ചും കൂടി മാറുകയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മള് അഷ്ടാംഗ ഹൃദയം നമ്മുടെ ഗർഭാവക്രാന്തിയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറയുന്നു ഓജോ അഷ്ടമേ സഞ്ചരതി മാതാ പുത്രോ മുഹു ക്രമാത്. ഈ ഒരു റെഫറൻസിലേക്ക് വരുമ്പോൾ അതൊരു കൃത്യമായിട്ടും പ്രത്യേകിച്ചും എട്ടാം മാസത്തിൽ മാതാവിൽ നിന്നും കുട്ടികളിലേക്ക് ഓജസ് സഞ്ചരിക്കുന്നു എന്ന് വരുമ്പോൾ ശരിക്കും അതൊരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ട്രാൻസ്പോർട്ട് അല്ലേ അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു സംശയം തോന്നാം. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം പ്രകൃതസ്തു ബലം ശ്ലേഷ്മ വികൃതോ മലമുച്ചതേ സജയോ ഓജ എന്ന് പറയുന്നു. അവിടെയും നമുക്ക് എന്താണ് കൃത്യമായിട്ട് നമുക്കൊരു ഓജസ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് തന്നെയല്ല ആചാര്യന്മാർക്ക് തന്നെ ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ, ഒരു ഒരു സന്ദിഗ്ധത പല ആചാര്യന്മാർക്കും പല വ്യത്യസ്ത അഭിപ്രായമാണോ എന്നുള്ളത് തന്നെ നമുക്കൊരു സംശയം തോന്നാം. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ വെബിനാറിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയം എന്താണ് ഈ ഓജസ് എന്നും എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തല്ല ഓജസ് എന്നും ഓജസിനെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും അല്ലെങ്കിൽ എന്താണ് വാസ്തവത്തിൽ നമ്മുടെ ആചാര്യന്മാർ ഉദ്ദേശിച്ചത് എന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ വെബിനാറിന്റെ ഒരു വിഷയം, ഈ വിഷയം സെലക്ട് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം. അതിന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭൻ എന്ന് തന്നെ പറയാവുന്ന ഒരു ഫാക്കൽറ്റി തന്നെയാണ് നമുക്ക് ഇതിനായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ എല്ലാ അദ്ദേഹത്തിനോട് എല്ലാ ആദരവോടും കൂടി അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ മനോജ് ശങ്കരനാരായണൻ സാർ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എന്താ പറയാ ഒരു സൈദ്ധാന്തികൻ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഒരു ബ്രാക്കറ്റഡ് ആയി പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു വളരെ നല്ലൊരു ചികിത്സകനാണ്. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ചികിത്സകരുടെ ഒപ്പം നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വളരെ അതികേമനായിട്ടുള്ള ഒരു ചികിത്സകൻ തന്നെയാണ് നമ്മുടെ മനോജ് സാർ. ടെക്സ്റ്റ് ബേസ് ചെയ്ത് എന്ത് സംശയം നമ്മൾ എപ്പ ചോദിച്ചാലും ഒരു റെഡി റെക്കണർ എന്ന് പറയാവുന്ന വളരെ ചുരുക്കം ആയുർവേദിക് ഫീൽഡിലുള്ള വളരെ ചുരുക്കം ആൾക്കാരിൽ പെട്ട ഒരാളാണ് നമ്മുടെ സാറ്. അദ്ദേഹം നമുക്കറിയാം തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് BIMS എടുത്തു. അതിനുശേഷം അത് അവിടെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അടിസ്ഥാന സിദ്ധാന്തത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഒരു സീനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നമ്മുടെ ജയേന്ദ്ര സരസ്വതി കാഞ്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നും അടിസ്ഥാന സിദ്ധാന്തത്തിൽ പ്രത്യേകിച്ച് രസവൈശേഷികത്തിന്റെ നരസിംഹ ഭാഷയത്തിൽ അദ്ദേഹം ഒരു PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, 10 പേജാണ്. നമ്മുടെയൊക്കെ ബയോഡാറ്റ പലപ്പോഴും 1-2 പേജ് അതിൽ തന്നെ പലപ്പോഴും ഉൾക്കൊള്ളിക്കാൻ സ്ഥലം അധികമാവുകയാണ്. ഇദ്ദേഹത്തിന്റെ ബയോഡാറ്റ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 പേജുണ്ട്. അപ്പോ അതോടൊപ്പം തന്നെ അദ്ദേഹം WHO ടെർമിനോളജി സ്റ്റാൻഡേർഡൈസേഷൻ കമ്മിറ്റിയിൽ WHO ഒരു എക്സ്പെർട്ട് കമ്മിറ്റി മെമ്പറാണ്. CCRASന്റെ സഹസ്രയോഗത്തിന്റെ ഒരു റീകോൺസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ റീവാലിഡേറ്റ് ചെയ്ത
ഒരു കമ്മിറ്റിയിലും അദ്ദേഹം ഒരു എക്സ്പെർട്ട് മെമ്പറാണ്. ഇങ്ങനെയെല്ലാം കൊണ്ട് തന്നെ എല്ലാ എന്തുകൊണ്ടും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഫാക്കൽറ്റി തന്നെയാണ് നമ്മുടെ മനോജ് സാർ. അദ്ദേഹത്തെ സഹർഷം എല്ലാ ആദരവോടും കൂടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ ഒരു മോഡറേറ്റർ എന്നുള്ള പേരിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ചുകൂടി യോജിക്കാൻ തോന്നുന്നു ഇതൊരു ഫെസിലിറ്റേറ്റർ എന്നുള്ള പേരിൽ മാത്രം നമുക്ക് എടുക്കാം. അങ്ങനെ എന്തായാലും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി മനോജ് സാറിനെ ക്ഷണിക്കുന്നു. സാർ, മനോജ് സാർ, മനോജ് സാർ, സാർ കട്ടായി പോയി തോന്നുന്നുണ്ട്, ലെഫ്റ്റ് ആയിട്ടുണ്ട്, ഉടനെ തന്നെ ജോയിൻ ചെയ്യുമായിരിക്കും. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. മനോജ് സാർ ഇപ്പം ജോയിൻ ചെയ്യും. ഹലോ. ആ സാർ നമസ്തേ സാർ. എല്ലാ പ്ലീസ് ടേക്ക് കെയർ സാർ. തുടങ്ങാം സാർ. ആ തുടങ്ങാം. ഇവിടെ കറണ്ട് ഇല്ല, അങ്ങനെ ഒരു ഇതാണ്. ചാർജ് ഉണ്ടല്ലോ അല്ലേ സാർ? ചാർജ് കഷ്ടിയന്റെ. ഈ ഓജസിന്റെ ദുർനേയത്വം ചക്രവാണിയൊക്കെ പറയണ പോലെ അത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇതിന് ഒരു ഇത് വന്നത്. ആദ്യമായിട്ട് വളരെ ക്ലിഷ്ടമായ ഒരു വിഷയം തന്നിട്ടാണെങ്കിലും ആപ്ത വെബിനാറിലൊരു അവസരം നൽകിയ എല്ലാ അതിന്റെ ഐ എം എയുടെ ഭാരവാഹികൾക്കും വിശേഷിച്ച് രാജേഷ് ഡോക്ടർക്കും സാധ്യതയായിട്ടും ഒക്കെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. മുമ്പ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അതിനൊന്നും ഞാൻ അർഹനല്ല. കുറച്ച് ഓർമ്മ ഉള്ള കാര്യങ്ങൾ പറയാറുണ്ട് എന്നുള്ളത് അല്ലാണ്ട് ഇതില്ല. അപ്പം ഓജസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുമ്പം ഞാൻ ചരകൻ പറയുന്ന ഒരു വരിയാണ് എനിക്ക് ഓർമ്മ വരണത്. പരാധികാരീഷു എന്ന വിസ്താരോക്തി. അടിസ്ഥാനപരമായിട്ട് ഒരു സിദ്ധാന്ത സംഹിത പഠിച്ച അല്ലെങ്കിൽ ആയുർവേദ സിദ്ധാന്തം പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഇതിനെ സമീപിക്കുമ്പോൾ അതിനെ കാണുന്ന ഒരു 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 ഗാംഭീര്യവും അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെ നമുക്ക് അടുക്കി പറയാം എന്നുള്ളത് മാത്രമായിരിക്കും എൻ്റെ ഒരു ഉദ്ദേശം. അപ്പം ഹലോ, ഹലോ കേൾക്കാമല്ലോ അല്ലേ? ഹലോ കേൾക്കാമല്ലോ. അപ്പം ഇന്ന് ആയുർവേദം എന്ന് പറയുന്നത് കേവലം ഒരു നാട്ടുചികിത്സ. കാരണം ഞാൻ ആയുർവേദ വകുപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ പേര് നാട്ടുചികിത്സാ വകുപ്പ് എന്നായിരുന്നു. പിന്നീടാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് എന്ന് മാറുന്നത്. ഒരു നാട്ടുചികിത്സയ്ക്ക് അപ്പുറത്തേക്കുള്ള വ്യാപ്തിയിലേക്ക് ആയുർവേദം പോകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സംജ്ഞകളെക്കുറിച്ച് അതിന് വ്യവഹരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യം ഉണ്ടാകേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ്. അപ്പം ആ ഗ്രാഹ്യം ഉണ്ടാകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്കും ആ ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിലേക്കുമുള്ള ഒരു സഞ്ചാരവും അനിവാര്യമാണ്. പലപ്പോഴും ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് വളരെയധികം സമയമെടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന ചരിത്രം പോലും ഇന്നിപ്പം ഐച്ഛികമായി മാറുകയും ഒട്ടും തന്നെ വേണ്ട, ചരിത്രഭേദം ഒട്ടും തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോവുകയും പലപ്പോഴും പല കാര്യങ്ങളും ഇതിൻ്റെ അവസ്ഥ നമ്മൾ പിന്നെ നോക്കുമ്പോഴത്തേക്കോ ഇതെങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ തരക്കേടില്ല എന്ന് പോകുന്നു. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ മെഡിക്കൽ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള
ചാൾസ് ലെസ്ലി. അദ്ദേഹം ആണ് ശരിക്കും കാതറിൻ മാർക്ക് ട്വെയിനും ചാൾസ് ലെസ്ലിയും പോലുള്ള ആൾക്കാരുടെ വളരെ മൗലികമായ പഠനത്തോടുകൂടിയാണ് ആയുർവേദം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യം സയന്റിസ്റ്റുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ആന്ത്രപോളജിസ്റ്റുകളുടെ ഇടയിലും ഒക്കെ കിട്ടി തുടങ്ങിയത്. ലെസ്ലിയുടെ വളരെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഏഷ്യൻ മെഡിസിനെ കുറിച്ച്, അതായത് ആയുർവേദം ഉൾപ്പെടെയുള്ള ചൈനീസ് മെഡിസിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് ചൈനീസ് മെഡിസിൻ ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ആ ചൈനീസ് മെഡിസിന്റെ തഥ്യകളെ കുറിച്ച് തിരിച്ചറിയുവാനായി പലപ്പോഴും സംശയങ്ങൾ വന്നപ്പോഴത്തേക്കും തിരിച്ചു പോയി നോക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഈ തിരിച്ചു പോയി നോക്കാൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഉത്തരം കിട്ടുന്ന ആളുകളുടെ എണ്ണം അപ്പോഴത്തേക്കും ഏതാണ്ട് ഇല്ലാതായി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ബെയർ ഫൂട്ടഡ് ഹീലേഴ്സ് വേർ നോ ലോങ്ങർ ദേർ ഇൻ ദ റിമോട്ട് വില്ലേജസ്. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മൾ മുന്നിൽ കാണുകയും അത് ഓർക്കുകയും ചെയ്യണം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും. പിന്നെ നമ്മൾ ഏറ്റവും ഈ അടുത്തിടയില് നമ്മുടെ ഗ്ലോബൽ ആയുർവേദ എന്ന് പറയുന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രത്തിനെ കുറിച്ചും അതിൻ്റെ പാതയെക്കുറിച്ചും പഠിച്ച ഒരു സമഗ്രതയിൽ പഠിച്ച, അതായത് അത് ആയുർവേദം മാത്രമല്ല സിദ്ധവും അതുപോലെ തന്നെ യോഗയുടെയൊക്കെ കാര്യങ്ങളും അതുപോലെ തന്നെ ഭാരതത്തില് ആയുർവേദത്തിന്റെ പോളിസീസിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന ഡാഗ്മർ റിജാസ്റ്റിക്കിന്റെയും ഫെഡറിക് സ്മിത്തിന്റെയും ഒരു ബുക്ക് 2008 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ മൂന്ന് തരത്തിലുള്ള ഒരു ആയുർവേദത്തിനെ അവർ കാണുന്നുണ്ട്. ഒന്ന്, ദേശീയതയുടെ ഭാഗമായിട്ട് ആ പുനർജീവനം കിട്ടിയ ഇല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടിയ ആയുർവേദം, അതായത് ഞാനടക്കമുള്ള ആയുർവേദ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കാരണമായ ആ ആയുർവേദം. ആ രണ്ട്, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആയുർവേദം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിനെ ന്യൂ ഏജ് ആയുർവേദ ഇല്ലെങ്കിൽ പാൻ ഗ്ലോബൽ ആയുർവേദ എന്നുള്ള പേരിലാണ് അവർ പറയുന്നത്. അതിന്റെ ലക്ഷണം അവർ പറയുക, ഇതിനൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷനും അതേപോലെ തന്നെ ഈ ആയുർവേദ സപ്നകളെ ആധുനികതയുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ഒരു രീതിയുമാണ് ഇതിൻ്റെ പ്രധാന സ്വഭാവം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള സാധനമാണ് ഇൻഡോളജിസ്റ്റുകൾ, അതായത് ഭാഷ പഠിക്കുവാൻ വന്നിരിക്കുന്ന ആളുകൾ പഠിച്ചിരിക്കുന്ന ആ വൈദ്യ സമ്പ്രദായങ്ങൾ, അതായത് ക്രിറ്റിക്കലി എഡിറ്റഡ് ബുക്സ്, ഹിസ്റ്ററി, അതിൻ്റെ ഫിലോസഫി, ഇത് ഈ പറയുന്ന സാധനം. അപ്പം നമ്മൾ സാമാന്യേന ഒരു ആയുർവേദ കോളേജിന്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തേക്ക് ആയുർവേദം കടന്നു ചെല്ലുന്ന ഒരു സംഗതിയിൽ ഈ മൂന്ന് ദശയിൽ ആയുർവേദത്തിനെ കാണാമെന്നിരിക്കെ ഈ മൂന്നാമതായിരിക്കുന്ന, അതായത് ഗ്രന്ഥങ്ങളുടെ പഠനവും വിശ്ലേഷവും അത് അതിൻ്റെ പ്രായോഗികമായ തലവുമായി ബന്ധപ്പെടാതെ നിൽക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടിയാണ് അവർ അതിനെ പോകുന്നത്. അപ്പം ആ ദിക്കില് ഈ ആയുർവേദത്തിനെ പഠിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് പ്രൊഫസർ ഗ്യാൻ മ്യൂലൻ ബെൽറ്റ്. അദ്ദേഹം സോറി പ്രൊഫസർ അല്ല, അദ്ദേഹം ശരിക്കൊരു ക്ലിനിക്കൽ ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് ആണ്, കൂടാതെ സംസ്കൃതത്തിൽ PhD ഉള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മെഡിക്കൽ ലിറ്ററേച്ചറും അതുപോലെ തന്നെ മധുകോശത്തിന്റെ ആദ്യത്തെ 10 ചാപ്റ്ററുകളുടെ പഠനവും ട്രാൻസ്ലേഷനുമാണ്. അദ്ദേഹത്തിന്റെ PhD വർക്കാണത്. അദ്ദേഹം വളരെ രസകരമായിട്ടൊരു ഒരു പഠനം ഓജസിനെ കുറിച്ച് നടത്തിയിട്ട്, അപ്പൊ ഈ ഒരു സാധനത്തിന്റെ ബേസില് ഞാൻ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ടൈറ്റില് വളരെ രസകരമാണ്, ഊസ് ഓഫ് ഓജസ്.
ഇൻ ദ മോഡേൺ വേൾഡ്. ഓജസിന്റെ വൂസ്, ഓജസിന്റെ ധർമ്മസങ്കടം, ആധുനിക കാലഘട്ടത്തിൽ ഉള്ള ഓജസിന്റെ ധർമ്മസങ്കടം. അപ്പൊ ഈ ഇത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അതിനെ പറയുന്നത്. ആ പറയുന്ന സംഗതികളിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് വരണമെന്ന് പറയുന്നത് ഈ ഈ സംഗതി നമുക്ക് എത്രത്തോളം റിലവൻ്റ് ആണ്, ഇത് നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടൊരു സാധനമായിട്ട് മാത്രം നിൽക്കുകയാണോ അതോ സബ്ജക്റ്റീവാണോ. ഇത് പല ദിക്കിലും, അതായത് അദ്ദേഹം പറയുന്ന ഫാക്ടോം, an employee who does all kinds of work, ഈ ഓജസിനെ ഇങ്ങനെ കാണുന്ന ഒരു ഓജസിനെ നമ്മൾ എങ്ങനെ കാണണം. അപ്പൊ അങ്ങനെയുള്ള ഓജസിനെ നമ്മളൊന്ന് ഒന്ന് ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വളരെ രസകരമായിട്ട് തോന്നി. അതാദ്യം എൻ്റെ തമാശയിലേക്ക് ഞാൻ പോയിട്ട് അതിൻ്റെ കണ്ടന്റിലേക്ക് വരാം. ഇപ്പം ഓജസ് എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഋഗ്വേദത്തിൽ ഏതാണ്ട് 160 സ്ഥലങ്ങളിൽ, 160 സ്ഥലങ്ങളിൽ, 166 ടു ബി പ്രിസൈസ്, അത് എൻ്റെ ഇതല്ല, ജാൻ ഗോണ്ട എന്ന് പറയുന്ന ഡച്ചുകാരനായിട്ടുള്ള പ്രൊഫസർ, അദ്ദേഹം ലാറ്റിനിലും സാൻസ്ക്രിറ്റിലും ഓജസ് എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചുള്ളൊരു പഠനമാണ്. ആ പഠനത്തിൽ അദ്ദേഹം 166 സ്ഥലത്ത് ഋഗ്വേദത്തിൽ ഈ പറയുന്ന ഓജസ് എന്നുള്ള വാക്ക് വരുന്നുണ്ട്. 53 സ്ഥലങ്ങളിൽ ഈ ഇത് അഥർവ്വവേദത്തിലും വരുന്നുണ്ട്. ഇതിൽ 94 സ്ഥലത്ത് ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവതാസങ്കല്പമായിട്ടാണ് പറയുന്നതെങ്കിൽ ഏതാണ്ട് 16 ദിക്കുകൾ മരുത്തെന്ന് പറയുന്ന ഇന്ദ്രന്റെ സഹായിയുടെ കൂടെയാണ് ഇതിരിക്കുന്നത്. അദ്ദേഹം പറയണ അദ്ദേഹത്തിന്റെ രത്ന ചുരുക്കമായിട്ടുള്ള ഇത്, ഋഗ്വേദകാല ഓജസ് ഈസ് എ പവർ സബ്സ്റ്റൻസ്, എ കൈൻഡ് ഓഫ് വൈറ്റൽ എനർജി ദാറ്റ് പ്രൊവൈഡ്സ് ഡയറ്റീസ്, ഹ്യൂമൻ തിങ്സ് ആൻഡ് നാച്ചുറൽ ഫിനോമിന വിത്ത് സംതിങ് ബിയോണ്ട് അണ്ടർസ്റ്റാൻഡബിൾ കോമൺ എക്സ്പീരിയൻസ്. അപ്പം ഈ പറയണ ഒരു ഒരു കോമൺ എക്സ്പീരിയൻസിനപ്പുറത്തേക്കുള്ള ഒരു സാധനമായിട്ടാണ് ഗോണ്ട ഓജസിനെ കാണുന്നത്. ഈ ഇതേ സമയത്ത് തന്നെ ഒരു 70s ഡ്യൂംസിൽ എന്ന് പറയുന്ന പ്രൊഫസർ ഈ ഓജസിനെ കുറിച്ച് പഠിക്കുകയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ഗോണ്ടയുടെ കാഴ്ചപ്പാട് നേരെ വിപരീതമായിട്ടുള്ള ഒരു ഒരു ഇതാണ് പറയുന്നത്. അത് ഫിസിക്കൽ ഫോഴ്സ് ഡയറക്റ്റഡ് അറ്റ് ഔട്ട്സൈഡ് തിങ് എൻ എലിമെന്റ് ഓഫ് മാസ്കുലിൻ യൂണിവേഴ്സ്. ഈ ഒരു രണ്ട് ദിക്കിൽ, ഈ രണ്ട് തലത്തിലാണ് വൈദികമായിട്ട് ഈ സാധനം പറയുന്നത്. ഇപ്പം ഋഷ്ടയോവോ മരുതോ അംസോരഥി സഹ ഓജോ ബാഹുർവോ ബലം ഹിതം എന്ന ഋഗ്വേദത്തിൽ പറയുന്ന ഈ പറയുന്ന ഒരു സാധനത്തിനെ നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പം ഡെയിലി പ്രാർത്ഥനകളിൽ ഓജോ സി സഹോ സി ബലമ സി ബ്രാജോ സി ദേവാനാം ധാമനാമാസി ഗായത്രിയെ പറയുന്നിടത്ത് ഓജസിന്റെയും സഹസിന്റെയും ബലത്തിന്റെയും ധാമമായിട്ടാണ് പറയുന്നത്. ബലം ചമ ഓജസ് ചമേ സഹാചമ ആത്മാചമേ എന്ന് കൃത്യമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ പറയുന്ന സാധനമാണ് ബലം ഓജസ് സഹസ്. ഇതേ സംഗതി ശ്രീധരസ്വാമി എന്ന് പറയുന്ന ഭാഗവതത്തിന്റെയും ഭഗവത്ഗീതയുടെ ഒക്കെ വ്യാഖ്യാതാവായിട്ടുള്ള അദ്ദേഹം പറയുന്ന ഈ ഓജസിനെ ഇന്ദ്രിയ ശക്തിയെന്നും സഹസിനെ മനഃശക്തിയെന്നും ബലത്തിനെ ദേഹശക്തിയെന്നും വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ ഈ ഓജസ് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മള് എടുത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ രസകരമായിട്ട് സ്നാനത്തിന്റെ ഗുണം പറയുന്ന ദിക്കിൽ ചരക 5-ാം അധ്യായത്തിൽ, അതായത് ഇപ്പം ജിതേഷ് ഡോക്ടർ പറഞ്ഞു 17-ാം അധ്യായത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓജസിന്റെ ക്ഷയം പറയുന്ന ദിക്ക് ചരകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ 5-ാം അധ്യായത്തില് സ്നാനഗുണം പറയുമ്പോൾ ഓജസ്യം എന്ന് പറയും. കയ്യദേവ നിഖണ്ഡുകാരൻ ഹസ്താഭരണം ധാരണത്തിന്റെ ഗുണം ഓജസ്യമായിട്ട് പറയുന്നുണ്ട്. ഛത്രധാരണം ഓജസ്യമായിട്ട് പറയുന്നുണ്ട്. പാദ നമ്മുടെ ചെരുപ്പ് അല്ലെങ്കിൽ മെതിയടി ധരിക്കുന്നത് ഓജസ്യമായിട്ട് പറയുന്നുണ്ട്.
ബാലരഞ്ജനം ഓജസ്യമായിട്ട് പറയുന്നുണ്ട്, മണിധാരണം ഓജസ്യമായിട്ട് പറയുന്നുണ്ട്, മാധവ ദ്രവ്യ ഗുണകാരനാകട്ടെ മദ്യം പറയുന്ന ദിക്കിൽ പോലും അത് ഓജസ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഒരു സംഗതിയും തന്നെയും നമ്മൾ പറയുന്ന സാമാന്യമായി പറയുന്ന ഇല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ഈ എൻ്റെ ഈ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി പറയുന്ന സാധനത്തിനകത്ത് ഇമ്മ്യൂണിറ്റിയോ മറ്റു കാര്യങ്ങളോ ആയിട്ടൊന്നും നമുക്ക് ഒരു തരത്തിലും ധരിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം സ്നാനഗുണം ഓജസ്യമാണ്, ആ ഓജസ്സും സ്നാനവുമായിട്ട് ഇമ്മ്യൂണിറ്റിക്ക് എങ്ങനെയാണ് സാക്ഷാത്, ഇതെല്ലാം തന്നെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഒരു ശാസ്ത്രം പ്രവർത്തിക്കുന്നത് എന്ത് ഒരു സ്ട്രക്ചറിനകത്താണ്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സമൂഹവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആ സമൂഹത്തിന്റെ മൂലമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് സംബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ആരംഭത്തില് ജിതേഷ് ഡോക്ടർ പറഞ്ഞത്, നമ്മള് ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്നോ എന്നൊക്കെ പറയുന്ന സാധനം പിന്നീട് അവസാനം ആ വാക്ക് നമുക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പര്യാപ്തമല്ലാതെ വരുമ്പം ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന് മാറ്റുകയും ഇപ്പം ആ ഇടക്കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഈ പല ആയുർവേദത്തിനെ വിമർശന ബുദ്ധിയാ മാത്രം കാണുന്ന ആൾക്കാര് ഇതിനെ എതിർക്കാൻ വേണ്ടി പല കാര്യങ്ങൾ പറയുകയും എന്നാൽ ഇതിൻ്റെ തലം എന്താണെന്ന് ഷൈജു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വളരെ വിസ്തൃതമായ ക്ലാസ്സുകളിൽ പല ദിക്കിലും നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. ആ വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പം ഓജസ്സിനെ കുറിച്ച് പറയുന്ന ദിക്ക് നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സുശ്രുതൻ ഹലോ സുശ്രുതൻ പറയുന്ന ഒരു ഒരു സംഗതി വളരെ പ്രാധാന്യമായിട്ട് തന്നെ നമുക്ക് അത് നോക്കണം. ബലലക്ഷണം ബലക്ഷയ ലക്ഷണം ചതവർത്ഥം ഉപദേക്ഷ തത്ര രസാദീനാം ശുക്ലാന്താനാം ധാതൂനാം യത് പരം തേജ തത് ഖൽവോജ തദേവ ബലമിത്യുച്ചതേ സ്വശാസ്ത്ര സിദ്ധാന്താത്. ഇവിടെ ചരകസംഹിത വിമാനസ്ഥാനത്തില് സിദ്ധാന്തങ്ങളുടെ വൈവിധ്യങ്ങളെ കുറിച്ച് പറഞ്ഞത് ഒന്ന് ഓർത്താൽ വളരെ ക്ലിഷ്ടമില്ലാതെ മനസ്സിലാവും. കാരണം സ്വശാസ്ത്ര സിദ്ധാന്തം ഇപ്പൊ പരതന്ത്ര സിദ്ധാന്തത്തില് ഇത് വേറെ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആയുർവേദത്തില് ഓജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം തന്നെയാണ്. അപ്പൊ ആ ബലത്തിനെ ത്തിനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സഹായമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഓജസ് എന്ന് പറയുന്ന സാധനത്തിന് എടുക്കുന്നത്. അപ്പൊ ഇത് എനിക്കിവിടെ ലൈറ്റ് വന്നു, ഞാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിലേക്ക് പോകാം. അപ്പം ഇതിനെ കുറിച്ച് പറയുന്ന ദിക്കില് ടെക്സ്റ്റുകളിലൊരിടത്തും തന്നെയും ഇതിൻ്റെ വിവിധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. പലപ്പോഴും നമുക്ക് കിട്ടുന്നത് വ്യാഖ്യാനങ്ങളിലാണ്. അപ്പൊ ആ വ്യാഖ്യാനങ്ങളിൽ കിട്ടുന്ന വളരെ ആനുഷംഗികമായ ശബ്ദം ഒരു ചൂണ്ടുപലകളിൽ നിന്നാണ് ഓജസ് എന്താണ് അല്ലെങ്കിൽ ഓജസിന്റെ വിവിധങ്ങളായ തലങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഓജസ് ശബ്ദശ്ച യദ്യപി രസേവി വർത്തതേ ഓജോ അഭിധീയതേ. അപ്പം വ്യാഖ്യാനം പറയുന്ന ദിക്കില് ചക്രവാണി പറയാണ് ഓജസ് രസത്തില് പറയുന്നുണ്ട് എങ്കിൽ പോലും സർവധാതു സാരമാണ് ഇവിടെ പറയുന്നത്. ഏതശ്ച ഓജോ ഉപധാതു രൂപം കേജിതാകൂ. അപ്പം ഇത് ഉപധാതുവായിട്ട് ഇത് പറയുന്നുണ്ട്. ധാതുർഹി ധാരണ പോഷണ യോഗാത് ഭവതി ഓജസ്തു ദേഹധാരകം സദാപി ന പോഷകം തേന നഷ്ടമോ ധാതു രോജ. ശുക്രവിശേഷ ആയിട്ട് ചിലർ പറയുന്നു കേജിത്തു ശുക്രവിശേഷമോജ പ്രാശ്ച ന മനപ്രീണയതി ഏതു ബ്രൂവതേ സർവധാതൂനാം സാരസമുദായമോജ തേ രസാദി സാരരൂപതയാസാദിഭ്യോ അഭിന്ന മോചയതി പൃഥക് ധാതുത്വേന ഉപധാതുത്വേന വ നിർദ്ദേശം ഇത് പശ്യതി.
അപ്പം ഇതിന്റെ ശുക്രമാണ് ഓജസ് എന്നും പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇത്രയും സാധനം പറയുന്നുണ്ട്. പിന്നെ സർവാംഗ സുന്ദരകാരനും ഹേമാദ്രിയും മലമാണ് ഓജസ് എന്ന് പറയുന്ന ഒരു ദിക്കും പറയുന്നുണ്ട്. അതിന് കാരണം ശരീരസ്ഥാനത്തില് ഓജസ് മലമായിട്ട് പറയുന്ന ഒരു സാധനം പറയുമ്പം അത് ആ ഒരു വാക്യം പറയുമ്പോൾ പറയും ഇത് മലം എന്ന് പറയുന്ന സാധനം അതിന്റെ ഗർഭം അതിന്റെ സാരമായി കാണുമ്പോൾ ഓജസ് അതിന്റെ അവരമായിട്ടുള്ളൊരു ഇതായിട്ട് പറയുന്നു. അപ്പൊ ഇത്രയും സംഗതി വരുമ്പോ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തോ മറ്റേ കറണ്ട് വന്നില്ലേ, മറ്റേ കണക്ഷൻ എടുക്കരുതോ? എന്തോ ഇപ്പഴാ വന്നത്? ആ അതെ അതെ, അത് മറ്റേ ആ കണക്ഷനിലോട്ട് മാറ്റില്ല, അപ്പം ബ്രോഡ്ബാൻഡ് ആവും, നന്നാവും. ഒരു മിനിറ്റ്. ക്ഷമിക്കണേ ഒരു മിനിറ്റ്. ഹലോ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, തുറന്നോളൂ സാർ, തുറന്നോളൂ തുറന്നോളൂ തുറന്നോളൂ, കുഴപ്പമില്ല സാർ, ക്ലിയർ ആണ്. ഹലോ അപ്പൊ ഈ വിഷയം പറയുന്ന ദിക്കില് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാഷയുടെ ഒരു 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 ഇത് പ്രയോഗം കൊണ്ടും സംസ്കൃതത്തിലെ വ്യാകരണവും അതുപോലെ തന്നെ അതിൻ്റെ ഭാഷാ ശൈലികളുടെ ഒരു സംഗതികളും സാങ്കത്യവും വെച്ചിട്ടും ആണ് ഓജസ്സിൽ നിന്ന് ഭിന്നമാണ് ബലം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുശ്രുതന്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിൽ തന്നെ ഒന്നാം അധ്യായത്തിൽ തന്നെ ബലവും ഓജസ്സും പ്രത്യേകം തന്നെ വ്യവഹരിക്കുന്നുണ്ട്. പ്രാണിനാം പുനർമൂലമാഹാരോ ബലവർണോജസാംച എന്ന് പറയുന്ന ആ ഒരു വാക്യം വെച്ചിട്ടാണ് പറയുന്നത് ഇത് രണ്ടും രണ്ടാണ്. അപ്പം നമ്മള് പറയാൻ വന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെയാണ് പരമതം അപ്രതിഷിദ്ധം അനുമതം. അപ്പൊ ഈ തിയറി എന്ന് പറയുന്ന സാധനം പൂർണത്തിന് വേണ്ടി സംജ്ഞകള് ആ കാലഘട്ടത്തില് വളരെ കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ഗ്രന്ഥകാരന്മാര് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഓജസിന്റെ മൂന്ന് തരത്തിലുള്ള വികൃതി സുശ്രുതൻ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം, കാരണം ഞാനൊന്നും അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് ഇത് തസ്യ വിഭ്രംശോ വ്യാപക്ഷയ ഇതി ത്രയോദോഷ അത് ലിംഗാനി ഭവന്തി സന്ധി വിശ്ലേഷോ ഗാത്രാണാം സദനം ദോഷശവനം ക്രിയാസന്നിരോധശ്ച വിഭ്രംശേ സ്തബ്ധ ഗുരുഗാത്രത വാദശോഭോ വർണ്ണഭേദോ ഗ്ലാനി തന്ത്ര നിദ്രാജ വ്യാപന്നേ മൂർച്ഛ മാംസക്ഷയോ മോഹ പ്രലാഭോ മരണമിതി ക്ഷയേ. ചരകം പറയുമ്പോഴത്തേക്കും ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് വളരെ മൗനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ചരകത്തിൽ അത് അതിനെക്കുറിച്ച് പറയുന്നേ ഇല്ല.
സാധാരണഗതിയിൽ ഹേമാദ്രിയും ചക്രവാണിയൊക്കെ സുശ്രുതനെയും ചരകനെയും ഒരുമിച്ച് വ്യാഖ്യാനിക്കാനും അവ തമ്മിലുള്ള കാര്യങ്ങളെ സമഞ്ജസപ്പെടുത്തുവാനും ഒക്കെ ഉള്ളൊരു ശ്രമം നടത്തുന്ന നമുക്ക് കാണാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയാകാരങ്ങളുടെ ആ ഒരു വൈവിധ്യം ചരകനിലും വാഗ്ഭടനിലും ഇല്ല. അത് ഹേമാദ്രി ജയപ്രകോപ പ്രശമങ്ങളുടെ ദിക്കില് ഈ ക്രിയാകാലവുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് അഗ്നിവേശ സാറിൻ്റെ കായികചികിത്സ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് വളരെ ലളിതമായ മലയാള ഭാഷയിൽ ഇത് വിസ്തരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു ഭിന്നമായ ഒരു പരിഭാഷ നമുക്ക് കാണുന്ന ദിക്കില് വളരെ അർത്ഥഗർഭമായ ഒരു മൗനമാണ് ഹേമാദ്രിയെ പോലുള്ളവരും അതുപോലെ തന്നെ രണ്ടിലും സുശ്രുതനും ചരകനും വ്യാഖ്യാനം എഴുതിയ ചക്രപാണിയും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതും വളരെ രസകരമായ ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന്. പിന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏതാണ്ട് 25 പ്രിന്റ് ചെയ്ത നിഘണ്ടുക്കൾ 25 പ്രിന്റ് ചെയ്ത നിഘണ്ടുക്കൾ ഉണ്ട്. ആ പ്രിന്റ് ചെയ്ത നിഘണ്ടുക്കളില് ഒരു ദിക്കിലും ക്ഷീരത്തിന്റെ ഗുണവും സോഡല നിഘണ്ടുവിൽ ഇക്ഷുവിന്റെ ഗുണത്തിലും ഹൃദത്തിന്റെ ഗുണത്തിലും ഒഴിച്ചു കഴിഞ്ഞാൽ ഓജസ്യം ഇല്ലെങ്കിൽ ഓജോവർദ്ധനം എന്ന് പറയുന്ന ഒരു റഫറൻസ് ഒന്നിനും നമുക്ക് കിട്ടുന്നില്ല. ഓജോവർദ്ധനമായിട്ടുള്ള ഒരു ഗണവും നമ്മുടെ ശാസ്ത്രത്തിൽ കാണുന്നില്ല. അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ടൊന്ന് നോക്കണം. അപ്പം ആ ഒരു സാധനം ടാഞ്ചബിൾ അല്ലാത്ത ഒരു സാധനമായിട്ട് നമുക്ക് കാണുന്ന രീതിയിലാണിത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെ മനസ്സിലാക്കണം, ഇത് ആവശ്യമുള്ളതാണോ ആവശ്യമല്ലാത്തതാണോ എന്നുള്ളത് പണ്ഡിതരും ഓരോരുത്തരും തീരുമാനിക്കണം. കാരണം പലതും നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടല്ല പ്രയോഗിക്കുന്നത്. കാരണം പ്രയോഗവും ശാസ്ത്രവും തമ്മിലുള്ള അന്തരം എപ്പോഴും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാകുകയും ചെയ്യും. ഇപ്പം ആയുർവേദം പോലുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരു ചോദ്യചിഹ്നങ്ങൾ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു സാധനം. സംസ്കൃതം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഗ്രാഹ്യമില്ലാത്ത നമ്മളെപ്പോലുള്ള ആൾക്കാർ പഠിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ക്ലിഷ്ടതകൾ അപ്പുറത്ത് കൂടുതൽ നിൽക്കുകയും ചെയ്യും. അപ്പം ഈ ദിക്കില് പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. 3 സ്ഥലങ്ങളിലാണ് ചരകൻ ഓജസ് ന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. 1 വശത്തിൻ്റെ ദിക്കില്, 2 മദ്യത്തിൻ്റെ മദാത്യത്തിൻ്റെ അവിടെ, 3 പാണ്ഡുവിൽ. ഇപ്പൊ നമ്മൾ 3 നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും വേറൊരു ഒരു 1-2 സ്ഥലം ഉണ്ടത് പറയാം. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സാക്ഷാൽ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ ഇമ്മ്യൂൺ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മദാതീയത്തിൽ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചരക സംഹിതയിൽ ആ മദാതീയത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലേശം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ആ മധ്യമ മതം തൊട്ട് ഓജസ്സിന് വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ആ രോഗിയിൽ അത്തരം വിഷയങ്ങൾ വരുന്നത്. മദ്യമോ വിഹതേ അല്പേജ വിഹതേ ഉത്തമേ മതഹ. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു ആധുനിക സംജ്ഞയുമായിട്ട് ഇതിനെ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ പറയാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അതേസമയം വളരെ കൃത്യമായിട്ട് നമുക്കിതിനെ കാണുന്ന ഒരു ഒരു ഭാഗം എന്ന് പറയുന്നത് പാണ്ഡുവിലാണ്. പാണ്ഡുവില് പറയുമ്പം ദോഷപിത്ത പ്രധാനസ്തു യസ്യ കുപ്പിതി ദാശു തൈതം ശൈതല്യം തസ്യ ധാതൂന ഗൗരവം ചുപജായതേ തഥോബൽ വർണ്ണബലസ്നേഹോ ഏതാന്യേ ചപ്യോജസോ ഗുണ പ്രതന്ദീക്ഷയമധ്യർത്ഥം ദോഷദൂഷ്യ പ്രദൂഷണ സോ അല്പരക്തോ അല്പമേതസ്കോ നിസ്സാര ശിഥിലേന്ദ്രിയ.
അപ്പൊ ആ ആദിക്കില് ഓജസോ ഗുണയതി, ഓജസോ രക്തരൂപതയാ ഏ ഗുണ കിംവ, അവിടെ നോക്കിയാട്ടെ കൃത്യമായിട്ട് ചക്രവാണിക്ക് അത് ഇന്നതാണെന്ന് പറയാനുള്ള ധൈര്യമില്ല. രക്തരൂപ രൂപസ്യ ഏ ഗുണ കിംവ ഓജസായവയേ ദശ ഗുണ ക്ഷീരസമാന ഉക്ത സ്തേജ്ഞയ ഓജസ ക്ഷയനൈവ സ്നേഹക്ഷയലബ്ധി പുനഃ ക്ഷയ സ്നേഹക്ഷയാഭിധാനം വിശേഷ ക്ഷയാഭിധാനാർത്ഥം. അപ്പൊ ഈ ഈ പറയുന്ന ആ ദിക്കില് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇതെന്ന് പറയുന്ന ആ ഓജസ് എന്നുള്ള സങ്കല്പം എന്താണ്, ധാതുവിന്റെ സാരം, ധാതുവിന്റെ സൗഷ്ടവം അത് എവിടെ നിൽക്കുന്നു, അവിടെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിത്തത്തിന്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം പറയുന്ന ദിക്കില് അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ലെവലില് നമ്മുടെ സുശ്രുതൻ പറയും സാധക പിത്തത്തിന്റെ ഒരു രാഗഭക്തി ഓജസ് തേജോ മേധോകൃത് പിത്തം പഞ്ചദാ പ്രയുക്തം ഓജഹൃത് സാധകം അഗ്നിസംജ്ഞകം പിത്തം ഓജഹൃതിസ്ഥിതം സോമാത്മകം. അപ്പം ഈ ഇത് ഇതിൻ്റെ പിത്തത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം കൊണ്ട് വരുന്ന ഒരു സാധനമായിട്ടാണ് ഓജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം തന്നെയും നമ്മൾ ഇതിനെ ഒരു 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 ഇതിൽ കെട്ടി ഒരു ഒരു സാധനമായിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡൈനാമിക്സ്, അത് നമ്മുടെ തിരുപ്പാട് സാറ് പറയുന്ന ഒരു സംഗതി, അഗ്നിക്ഷോമിയും അഗ്നിയും സോമവുമാണ് ഇത്, സ്നിഗ്ധവും ആ അഗ്നിയും സോമവും തമ്മിലുള്ള ബാലൻസിങ് നടത്തുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് ശരീരത്തിനെ റെഡ്യൂസ് ചെയ്ത് കണ്ടാൽ മാത്രമേ ഈ ഓജസ് എന്ന് പറയുന്ന സംഗതിയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ വ്യാഖ്യാനം തന്നെ വേണോ വേണ്ടയോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബലം എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ആ ബലത്തിനെ തന്നെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരവും സംഹനനവും, അതായത് ധാതുക്കളുടെ കൃത്യമായിട്ടുള്ള പ്രവൃത്തി എങ്ങനെ കാണുന്നു. അപ്പൊ ആ ഒരു വെൽനസ് എന്നുള്ള കൺസെപ്റ്റ്, ദോഷ ധാതു സാമ്യത എന്നുള്ള സങ്കല്പം, ആ സങ്കല്പം എങ്ങനെ പറ്റും അഗ്നി എന്ന് പറയുന്ന ഇതിലേക്ക് പിന്നെ റിഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ലംഘനം എന്ന് പറയുന്ന സാധനം പറയുന്ന ദിക്കില് ഇല്ലെങ്കില് ജ്വര ചികിത്സയുടെ സാധനത്തില് പറയുമ്പോൾ പറയും ലംഘനേ ക്ഷിപിതേ ദോഷേ ദീപ്തേ അഗ്നോ ലാഘവേ സതി സ്വാസ്ഥ്യം ക്ഷുത്രി രുചി ഭക്തിർ ബലമോജസ്ച ജായതേ. ബലം എന്ന് പറയുന്ന ഉത്സാഹമാണ്, ഓജസ് എന്ന് പറയുന്ന പരമധാതുവാണ്. ഇതൊരു നമുക്ക് ഒരു ലാബിലെ പാരാമീറ്റർ പോലെ പറ്റണ ഒരു സാധനമല്ല ഇത്. കൃത്യമായിട്ട് നമ്മൾ ഒരു സ്വാസ്ഥ്യം ഇല്ലെങ്കിൽ വെൽനസ് എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടി അന്ന് വ്യവഹരിച്ചിരുന്ന ഒരു സംജ്ഞയായിരുന്നു ഓജസ്. അതിനെ നമ്മൾ മറ്റൊരു കാര്യവുമായിട്ട് കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇതിൻ്റെ സമഗ്രതയെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയും അത് കൂടുതൽ ക്ലിഷ്ടമാകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം നമ്മൾ പലപ്പോഴും ഈ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയെ കുറിക്കാൻ വേണ്ടി ഒരു സംസ്കൃത സംജ്ഞ വേണം എന്നുള്ള ഒരു വാശി, അതുകൊണ്ടാണ് പലപ്പോഴും പല ദിക്കിലും പറയുന്ന ഒരു സാധനത്തിനെ എടുത്ത് നമ്മൾ വ്യാധിക്ഷമത്വം. വ്യാധിക്ഷമത്വം എന്ന് പറയുന്ന വാക്ക് ഓജസ്സിനേക്കാൾ വ്യാപ്തിയുള്ളതാണ്. കാരണം വ്യാധി ഉത്പാദക പ്രതിബന്ധകത്വം എന്നും വ്യാധി ബല വിരോധത്വം. അപ്പൊ അതിന് കുറച്ചുകൂടെ വളരെ വ്യാപ്തമായ ഒരു 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 സംഗതിയാണ്. പക്ഷെ അവിടെയും കൂടുതലൊന്നും നമുക്ക് പുസ്തകങ്ങളിലില്ല. അപ്പൊ പുസ്തകങ്ങളിലുള്ളത് മാത്രമേ നമ്മൾ പറയാവൂന്ന് ശഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. കാരണം അതൊന്നും പല ദിക്കിലും പറയുന്ന സാധനമല്ല. പാതാരി സഹചരാതി കഷായം നമ്മുടെ മധ്യ കേരളത്തിലുള്ള വൈദ്യന്മാരുടെ നിരന്തരം ഒരു ഉത്സാഹത്തിൽ നിന്ന് കിട്ടിയതാണ് കൂമുള്ളിൻ്റെ ആ ഫലം. ആ ഫലം നമുക്ക് അറിയാം, അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്.
രാജേഷ് ഡോക്ടറിനെ ആയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ പോലും അതിൻ്റെ ഒരു അതിശയകരമായ ഒരു ഒരു പ്രഭാവത്തിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പം അപ്പൊ ആ അത്തരം അറിവുകളെ സാംശീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംഹിതകളിലെ റഫറൻസുകൾ ഇല്ല എങ്കിൽ നമ്മളത് കണ്ട് ഭയക്കണ്ട, ഭയക്കാതെ തന്നെ നമുക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയാൻ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ പറയേണ്ടതാണ്. അപ്പൊ അത് തിരിച്ച് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒരു റിവിഷനിസം എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോയാൽ ഒരിക്കലും നമ്മൾ ശരിയിലെത്തില്ല, ശരിയിലെത്താതെ പോകും. അപ്പം പലപ്പോഴും ഈ സംസ്കൃത സംജ്ഞകളുടെ പുറകിലേക്ക് നമ്മൾ പോകുകയും അതൊരു ആധുനിക സംജ്ഞയിലേക്ക് ചെന്നെത്തുകയും എത്തിക്കാൻ വേണ്ടി നമ്മൾ പ്രയാസപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ സ്വത്വനാശമായിരിക്കും എന്നാണ് പറയാറുള്ളത്. അതിന് ഏറ്റവും ഇത് ഞാൻ ഇത് മാർക്സിസം വരുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൽ എങ്ങനെ അർത്ഥം പറയണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചതിൽ പ്രധാനിയായിട്ടുള്ള മീമാംസകരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന്മാരിൽ ഒരാളായിരുന്നു കുമരിലഭട്ടൻ. ഈ കുമരിലഭട്ടന്റെ കാലഘട്ടത്തിൽ ഈ യവനന്മാർ വന്നിട്ട് പോയ ശേഷം യവനന്മാർ ഇവിടെ പലതും തന്നിട്ട് പോയി. അപ്പൊ അവരുടെ പല സംഭാവനകളുടെയും സംജ്ഞകൾക്ക് ഭാരതത്തിൽ ഒരു കൃത്യമായ വാക്കോ ഒരു കാര്യമോ ഇല്ല. അപ്പൊ എന്തായി എന്ന് പറഞ്ഞാൽ ഈ സംസ്കൃത ഇപ്പൊ ഉദാഹരണം, ഞാൻ നിൽക്കുന്ന നാടിന്റെ പേര് അരിപ്പാടെന്നാണ് എൻ്റെ ഇപ്പൊ ഞങ്ങളുടെ ഒരു സമൂഹം എന്ന് പറയുന്ന സ്ഥലത്തെ എല്ലാ പൂജാപാത്രങ്ങളിലും അരിപ്പാട് ബ്രാഹ്മണ സമൂഹം വക ഹരിപ്പാടെന്നാണ് ഇപ്പം വ്യവഹരിക്കുക. അപ്പം ഈ ഹരിപ്പാടിനെ സംസ്കൃതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹരിഗീത പുരേശ്വരം, ഹരി ഹരിയാക്കി എടുത്തു, പാടിനെ ഗീതം എന്നൊക്കെ ആക്കി വളരെ കഷ്ടപ്പെട്ട് ഇതിനെ മാറ്റുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഒരു വൃത്തികേട്. അപ്പൊ ഇത് സംസ്കൃതം നമുക്ക് കേട്ടാൽ എന്തോ ഒരു സന്തോഷം വരുമെങ്കിൽ ഹരിഗീത പുരേശ്വര ശരണം എന്ന് പറയുന്ന ഒരു ഒരു സംഗതി, അത് ഒരു തികച്ചും ഒരു മാനസികമായ ശരിക്കും പറഞ്ഞ ഒരു മാസ് ഹിസ്റ്റീരിയക്ക് അപ്പുറത്തേക്ക് അർത്ഥങ്ങൾ കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു കുമരിലഭട്ടൻ പറയും ഒരിക്കലും സ്വസ്വപ്ന പറയാൻ പറ്റാത്ത വാക്യങ്ങൾക്ക് സംസ്കൃത ധാതുക്കളിൽ നിന്ന് നിരുക്തി നിഷ്പന്നം ചെയ്ത് അർത്ഥം പറയുന്ന രീതി ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അപ്പം ഓജസ് എന്ന് പറയുന്ന സാധനത്തെ ഞാൻ നിരാകരിക്കുകയോ ഞാൻ തള്ളിക്കളയുകയല്ല, മറിച്ച് ഓജസ് എന്ന് പറയുന്ന സാധനം ശരീരത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള സൗഷ്ഠവം പറയാൻ വേണ്ടിയിട്ട് വ്യവഹരിച്ചിരിക്കുന്ന സംജ്ഞയാണ്. ഈ സംജ്ഞ നമ്മൾ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രാണായതനം ഉത്തമം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതോ ഇതിൻ്റെ നാശത്തിൽ എല്ലാം നശിക്കും എന്ന് പറയുന്ന കാര്യമാണ്. ഇതിനെ മനസ്സിലാക്കാനായി പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ആ ഗുരു ശീതം മൃദു സ്നിഗ്ധം, മൃദുസ്ലക്ഷണം, മധുരം, ബഹളം, സ്ഥിരം, പ്രസന്നം, പിച്ചിലം, സ്നിഗ്ധം എന്ന് പറയുന്ന സാമാന്യ ഗുണം. ഇതേ സാധനം സുശ്രുതത്തിൽ പറയുന്ന ഓജസിന്റെ ഗുണം, ഓജസ് സോമാത്മകം, സ്നിഗ്ധം, ശുക്രം, ശീതം, സ്ഥിരം, സരം, വിവിക്തം, മൃദുമിഷ്ണം, പ്രാണായതനം ഉത്തമം. ഇതിന്റെ വ്യാഖ്യാനമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ചിലർ ഇങ്ങനെയാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അന്യേ ശുക്ലസ്ഥാനെ സ്വച്ഛമിതി പഠതി. അപ്പം പിന്നെ സരം എന്നുള്ളതിന് രസം എന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ രസം എന്ന് പറയുമ്പോൾ മധുര രസം എന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആയുർവേദത്തിനെ എത്ര സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ശ്രമിച്ചാലും ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ചരിത്രം എന്ന് പറയുന്ന വസ്തുത നമ്മളുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട്, ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ ചരിത്രത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ചരിത്രം നമ്മൾക്ക് തുറന്നു കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് തുറന്നു കാട്ടാത്ത, അത് അനാവരണം ചെയ്യാൻ പ്രയാസപ്പെടുന്ന, അത് ആവൃതമാക്കുന്ന കാര്യമാണ് കൂടുതൽ. അപ്പൊ ആ ക്ലിഷ്ടതയെല്ലാം കണ്ടുകൊണ്ട് മാത്രമാണ് ആയുർവേദം ഇത്രയും കാലം മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് അതിനെ സഹിച്ചുകൊണ്ട് തന്നെ വേണം ഇനിയും മുന്നോട്ട് പോകാൻ. അപ്പം ഇത് ഈ പറയുന്ന
ബലം എന്ന് പറയുന്ന സാധനത്തിന് വലിയ ജീവനി അത് തന്നെയാണ്. ഇപ്പം ഓജക്ഷയത്തിനെ കുറിച്ച് പറയുമ്പോൾ ജീവനീ ഔഷധ ക്ഷീരത സാധ്യസ്ഥത്ര ഭേഷജം. അപ്പം ഓജസ്യം എന്നുള്ളതിന് ജീവനീയം എന്ന് തന്നെ ഭിന്നം അല്ലാത്ത രീതിയിൽ ഒന്നാണ് എന്ന് തന്നെ പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഞാൻ ഈ പ്രൊഫസർ ഡോക്ടർ മ്യൂലൻ ബെല്ലിന്റെ ആർട്ടിക്കിളിന്റെ അവസാന പാരഗ്രാഫ് കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിർത്താം. The whether the rivalry with Western medicine in the area of immunology and its application makes any sense. Is it beneficial or detrimental to Ayurveda and its position in the world at large? My answer is that it harms Ayurveda to overshoot its mark. Coming back specifically to Ojas, I incline to opinion that Ayurvedists should weigh the pros and cons of retaining the concept or dropping it. If retained, I see no chances that any interpretation can stand the test of acceptability. Discarding it would have no tragic or fatal consequences as far as I can discern, and would be no reason to dismay. Pursuing this line of reflection, I propose to deliberate on the condition for a theory to be still called Ayurvedic. What are the minimal requirements, its condition sine qua non, and the timeline? This is a legitimate inquiry in my eyes. Stephen J. Old, a famous paleontologist, has applied it masterfully in his last book, The Structure of Evolutionary Theory. He developed an image for basic assumptions of his science, a tree with three main branches, not one of which can be chopped off without destroying the basic structure of Darwinian thought. The secondary and tertiary branches, however, may be cut away. The most suitable object of comparison being a scientific structure based on variable fact. A more congruent view model is psychoanalytic theory, which as it is Ayurvedic counterpart is not of scientific nature because it is neither falsifiable or variable. In some psychoanalytic theory, a consensus about its minimal requirement has unfortunately not been attained. The case of Ayurveda may be less complicated. It may turn out to be built on a three-pillar Trishtuna foundation, for example, Doshadhadu Mala system, though I am afraid I would make demands for a fourth one, Agni, despite the awareness that Ayurveda dislike even number. The basic framework would remain intact, while the secondary and tertiary branches would be removed, giving new growths the chance to develop flower and bear fruit. This imagine is more attractive to me because it bears resemblance to Godet's ingenious scheme of letting the whole plant kingdom sprout from three simple formative principles. ഞാന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് ഇത്രയും പറഞ്ഞ് ചുരുക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓജസ്സിനെ പരമെന്നും അപരമെന്നും ഒക്കെ പറഞ്ഞ വിഷയം ഞാനിവിടെ സ്പർശിക്കാതെ പോയെന്ന് പലപ്പോഴും സംശയം തോന്നാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരവും അപരവും എല്ലാം തന്നെയും പരസ്യൗജസസ്ഥാനം എന്നുള്ള വാക്കിൻ്റെ വ്യാഖ്യാനത്തിൽ ചക്രപാണി അപരം എന്ന ഒരു ഒരു കൽപ്പന നടത്തി അതിനെ അഷ്ടബിന്ദുവായിട്ടും അർത്ഥാഞ്ജലിയുമായിട്ടും എല്ലാം കൽപ്പന പറയുകയും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഗംഗാധർ റായെ പോലുള്ള ആൾക്കാർ അതിനെ പറയും 17 അധ്യായം സൂത്രസ്ഥാനം 73-75 വ്യാഖ്യാനത്തിന് ഓജോ ധാതു എന്ന് ഒരു കൽപ്പനയാണ് പറയും. സംഗീത രത്നാകരം, ശാരംഗദേവന്റെ സംഗീത രത്നാകരം 2-ാം അധ്യായം 116-118 ഭാഗത്താണ് ഇതിനെ ഓജോ ധാതുവിനെ ശ്ലേഷ്മസാരം എന്നതിന്റെ വ്യാഖ്യാതാവ് പറയും. കശ്യപ സംഹിതയിൽ പ്രമാണ ദിക്ക് പറയുന്ന ദിക്കില് ഓജസ്സിനെ പിന്നെയും പറയുന്ന സാധനം കപത്തിന് സമാനമായിട്ടാണ് ഇതിന്റെ പ്രമാണം പറയുക. ഇനി കാവ്യശാസ്ത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഗുണകൽപ്പന, കാവ്യത്തിന്റെ ഗുണം പറയുന്ന രീതി എന്ന് പറയുന്ന ഒരു ഒരു സങ്കേതം അവർ പറയുന്നുണ്ട്. അതിൽ ബഹുസമാസങ്ങളും പദസമ്പുഷ്ടവുമായിട്ടുള്ള സാധനത്തിനെയാണ് ഓജസ് എന്ന് പറയുന്നത്. അപ്പം ഈ
ഓജസ് എല്ലാ അർത്ഥത്തിലും ഓജസ് എന്ന് പറയുന്ന സാധനം കേവലം ആയുർവേദത്തിൽ മാത്രം ഒതുങ്ങി പറയുന്ന ഒരു സംഗതിയല്ല. എന്നാൽ ഗുണത്തിനെയും അർത്ഥ ഗാംഭീര്യത്തിനെയും പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു 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 സംജ്ഞയുമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞത് പറയാം. ഇപ്പം ശക്തി എന്നുള്ള അർത്ഥത്തിൽ സുശ്രുതം പറയുന്നുണ്ട് കുഷ്ഠമോജസ കുഷ്ഠമോജസ ഇത്ര ഓജശബ്ദേന പ്രഭാവോ വീര്യം ശക്തിരിത്വിച്ചതേ. അതേപോലെ തന്നെ ലേഖനാഞ്ജനത്തിനകത്ത് പറയുന്നിടത്ത് ഓജസ് എന്നുള്ളതിന് പ്രഭാവം എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഇതിൽ തന്നെ ഓജസ ശക്തിയ ആത്മപ്രഭാവേന. അപ്പം ഈ പറയുന്ന ആ ആത്മപ്രഭാവം ഇല്ലാതെ വരുന്ന അതുകൊണ്ടാണ് സന്നിവാദ ജനത്തിനെ എൻ്റെ ഇതിൽ പറയുന്ന അതോജസം എന്ന് അതിനെ പറയാൻ കാര്യം. അപ്പൊ അത് ആ ഒരു വലിയ വ്യാപ്തിയുള്ള ഒരു സംഗതി. അപ്പൊ അവിടെ അഗ്നിയും സോമവും തമ്മിലുള്ള ബന്ധമായി കാണുകയും അഗ്നി എന്ന് പറയുന്ന സങ്കല്പം കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടായിരിക്കുന്ന സാരഭൂതമായ മലത്തിനെ ശ്ലേഷ്മാവിനെ നമ്മൾ പ്രാകൃതന്തു ബലം ശ്ലേഷ്മ അതിനെ മനസ്സിലാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഓജസ് എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ക്ലിഷ്ടമായ തലങ്ങളെ ഒന്നും നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് ചികിത്സയിൽ വരില്ല. എന്നാൽ ആ ഓജസ് എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയും ചെയ്യും. കറണ്ട് പോയതുകൊണ്ടും അതുപോലെ തന്നെ ഒരു നൈരന്തര്യമില്ലായ്മയും എൻ്റെ ഈ പ്രസൻറ്റേഷൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾക്കത് എല്ലാവർക്കും തോന്നും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട് പോയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് പോയി. പിന്നെ രണ്ട് വളരെ ക്ലിഷ്ടമായ ഒരു സാധനം അതിനേക്കാൾ ക്ലിഷ്ടത ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊമോഷന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടു പേടിച്ചു പോയി. ഭഗവത്ഗീത ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അർജുനൻ്റെ അർജുന വിഷാദ യോഗത്തിലുള്ള അർജുനൻ്റെ ഒരു അവസ്ഥയായിപ്പോയി. അപ്പം ഇതിനകത്ത് കലിതങ്ങളായിരിക്കും നന്മയേക്കാൾ കൂടുതൽ ഉണ്ടാവുക. നമസ്കാരം. എന്താണെങ്കിലും നമ്മുടെ അഷ്ടാംഗ സംഗ്രഹം ശിഷ്യോപനയനീയത്തില് ഒരു ആചാര്യന്റെ ഗുണം പറയണോടത്ത് പ്രത്യേകം പറയുന്നുണ്ട് ജ്ഞാതഗ്രന്ഥോ അർത്ഥശാസ്ത്രവും. അപ്പോ ഒരു ടോപ്പിക്കിനെ വിശദീകരിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കുവാൻ എത്രത്തോളം അന്യശാസ്ത്രങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ അന്യശാസ്ത്രങ്ങൾ ഉദ്ധരിക്കണം എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് സാർ ഇപ്പൊ ഇവിടെ കാണിച്ചത്. അത് സംഗീതമായാലും കാവ്യമായാലും ശാസ്ത്രമായാലും ആധുനിക ശാസ്ത്രമായാലും ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ആ ഒരു കൊട്ടേഷനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം ഒരു ആചാര്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സാർ ഇപ്പൊ നമുക്കിവിടെ കാണിച്ചു തന്നത്. അപ്പോ എന്താണെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഹാൻഡ് റൈസിംഗ് ഓപ്ഷൻ ഉണ്ട്, സംശയം നേരിട്ട് തന്നെ അദ്ദേഹവുമായിട്ട് സംവേദിക്കാം. തീർച്ചയായും നമുക്ക് ധാരാളം സമയം ഇനിയുണ്ട്, ഒരു 10-15 മിനിറ്റ് സമയമുണ്ട് നമുക്ക് എന്തായാലും. അപ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും നമുക്കൊരു ഇന്ററാക്റ്റീവ് ഡിസ്കഷൻ ആയിട്ട് കൊണ്ടുപോകാം. കാരണം എപ്പോഴും സാറിനെ പോലെ ഒരാളെ നമ്മൾ കൂടുതൽ കൂടുതൽ ഡിഗ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക. വളരെ റെയറായിട്ട് കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല, കഴിയുന്നോർത്തോളം ചോർത്തി എടുക്കണം. അപ്പൊ അതിനാവശ്യമായിട്ട് വേണ്ട ക്വസ്റ്റ്യൻസും അതിനനുസരിച്ചിട്ടുള്ള ഇൻപുട്സും നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ നിന്നും അദ്ദേഹത്തിൻ്റെ നോളജ് നമുക്ക് കിട്ടും. അപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ നമുക്ക് അതനുസരിച്ച് കൂടുതൽ ഡിസ്കഷൻ നടത്താം. സൈനു സാർ എന്താ ചോദിക്കുന്നു? സൈനു സാർ അൺമ്യൂട്ട് ചെയ്തോളൂ സാർ. സൈനു സാർ കേൾക്കാൻ വയ്യ. സൈനു സാർ സൈലൻ ഡോക്ടറെ കേൾക്കുന്നില്ല, വോളിയം കിട്ടുന്നില്ല. നൗഷാദ് സാർ. ആ സാർ പറയൂ സാർ. What is the difference between health and ojas?
അതെ, ഹെൽത്തിന്റെ ഒരു വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ വ്യാഖ്യാനിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു സംജ്ഞയാണ് ഓജസ്. ഒരു ഡിഫറൻസ് ഇല്ല, അത് ഭേദമായിട്ടിരിക്കുന്ന സാധനമാണ്, ഒരു മനസ്സിലാക്കലാണ്. നമ്മള് ധാതുക്കളുടെ സാരമായിട്ട് ഓജസ്സിനെ ഗ്രഹിച്ചാൽ ധാതുക്കളുടെയും ദോഷങ്ങളുടെയും സമാവസ്ഥ, മലങ്ങളുടെയും സമാവസ്ഥയെ ആരോഗ്യമായിട്ട് ധരിച്ചാൽ അതിൻ്റെ ഒരു 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 മനസ്സിലാക്കലില് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംജ്ഞയായിട്ടാണ് ഓജസ് എന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത്. അതിന് വ്യത്യാസമില്ല. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സർ, വാട്ട് ഇസ് ദ റിലേ അഞ്ജു തോമസ്, വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൃദ്രോഗം ആൻഡ് ഓജോ നാശം? ഞാൻ പറഞ്ഞ ഓജസ് എന്ന് പറയുന്ന സംജ്ഞ തന്നെ മനസ്സിലാക്കാൻ ശക്തി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഈ പറയുന്ന നമ്മുടെ സംഹിതയിൽ പലപ്പോഴും ഹൃദയം എന്ന് പറയുന്ന സ്ഥാനം, ഇപ്പം 30-ാം അധ്യായത്തിനകത്ത് ചരകൻ ആ ഹൃദയം എന്ന് പറയുന്ന ഓജസിൻ്റെ സിരകളുടെ ബേസായിട്ടാണ് പറയുന്നത്. അപ്പം ഇത് ഈ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ അനാറ്റമിക്കൽ ഹാർട്ടാണോ എന്ന് തന്നെ പറയാൻ പ്രയാസമാണ്. അപ്പം ഈ ഓജസിൻ്റെ പരികല്പന എന്ന് പറയുന്ന ഈ ധാതുക്കളുടെ സാരമായിട്ടാണ് കാണുന്നത്. ഈ ധാതു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു സങ്കല്പത്തിൽ അനാറ്റമിക്കലായിട്ടാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ അത് കേവലം അനാറ്റമി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിനൊരു ഫങ്ഷണൽ ലെവലിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിൻ്റെ സാരമാണ് ഓജസ് തീർച്ചയായിട്ടും. ഇപ്പം ഈ കൊറോണറി ആർട്ടറി ഡിസീസ് ആയിട്ട് ഇതിനെ സങ്കല്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഗ്നിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ പറ്റും എന്നാണ് തോന്നുന്നത്. ഹലോ മനോജ, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം സർ, കേൾക്കാം. അഗ്നിബലം അല്ലെങ്കിൽ സമാ അഗ്നി ആയിട്ട് ഓജസ് എന്തെങ്കിലും ബന്ധമുണ്ടോ? സമാ അഗ്നി ഉണ്ടെങ്കിലേ ഓജസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഓജസ് എന്ന് പറഞ്ഞാൽ സമാഗ്നി ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? ഒരാളുടെ മൊത്തം അഗ്നി സമത്വത്തിലാണെങ്കിൽ ഓജസ് ഉണ്ടായി, കാരണം സമാഗ്നി ആയി കഴിഞ്ഞാൽ സപ്തധാതുവും കറക്റ്റ് ആയി, അതുവഴി ഓജസ് ഉണ്ടായി. ആ ഓജസ് എന്ന് പറയുന്ന അതാണ് സാറെ ഞാൻ പറഞ്ഞത്, ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, കാരണം നമ്മൾ ഓജസിനെ ഇമ്മ്യൂണിറ്റി ആയിട്ടും അതിന്നതായിട്ടും ഒക്കെ നമ്മൾ ട്യൂണ്ടായി. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വൈദിക സങ്കല്പമാണ്. ഇപ്പൊ നമ്മൾ ഞാൻ പറയാം, നമ്മളൊരു 10-ഓ 20-ഓ വർഷം മുമ്പ് ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്ന് ഈ ഇത്തരം വാചകങ്ങൾ പറഞ്ഞാൽ അവർ അദ്ദേഹം അവരെ ഒരു പ്രാധാന്യം കൊടുക്കില്ല, അങ്ങനൊരു ക്ലിഷ്ടതയില്ല. അപ്പം നമ്മൾ തന്നെ ഇത് ഇത്തരം സംജ്ഞകളെ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഇതിനെ കൂടുതൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ടാഞ്ചബിൾ അല്ലാത്ത, അതായത് നിഘണ്ടുകൾ 25 നിഘണ്ടു തപ്പിയപ്പോൾ, രസശാസ്ത്രത്തിൻ്റെ മുഴുവൻ പുസ്തകം നോക്കിയപ്പോൾ 4-5 ദിക്കിലാണ് പറയുന്നത്. ഒന്ന് സ്വർണത്തിന്റെ അടുത്ത്, ഒന്ന് സ്വർണമാക്ഷീയത്തിന്റെ ഗുണം പറയുന്നിടത്ത്, 3 ഹരിതാലത്തിന്റെ ഗുണം പറയുന്നിടത്ത്, ഇവിടൊക്കെ മാത്രമാണ് ഓജസ്യം എന്ന് പറയുന്നത്. ആ ഓജസ്യം എന്ന് പറയുന്ന സാധനം പരമമായ ഒരു സൗഷ്ഠവും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, ഒരു ഐഡിയൽ ഹെൽത്ത്. അത് നമുക്കൊരിക്കലും പ്രാക്ടിക്കലി കിട്ടില്ല. ആ ഒരു വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജന്നത്തില് ഇല്ലെങ്കിൽ സ്വർഗത്തില് ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മൾ പറയണ മുനിമാർക്കൊക്കെ മനസ്സിലായിരുന്നു എന്നൊക്കെ പറയണ ഒരു സംഗതി. അപ്പൊ ആ ഒരു സംഗതിയാണ്. അപ്പൊ അത് പലപ്പോഴും ഈ പല ഫിലോസഫിയിലും പറയുമ്പോഴത്തേക്കും ഈ വിശപ്പില്ലാത്ത ആൾക്കാരാണ് പല മനുഷ്യനിൽ നിന്ന് മുകളിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ആ വിശപ്പ് മനുഷ്യന് വരുമ്പോ തന്നെ മനുഷ്യനാകുന്നു, അവിടെ നിന്ന് അസുഖം തുടങ്ങുന്നു എന്നുള്ള സങ്കല്പം. അപ്പൊ അത് ചരകൻ അതാ പറയുന്ന ഗ്രാമ്യ ആഹാരം തുടങ്ങുമ്പോഴത്തേക്കും അവൻ അസുഖം വന്നു. അപ്പൊ ആ അഗ്നിയിലാണ് എല്ലാ അടിസ്ഥാനം. അപ്പൊ അത് കുറച്ചുകൂടെ ലളിതമായ ഭാഷയിൽ വാഗ്ഭടം പറയും, ഏതത് പ്രകൃതിയെ വിരുദ്ധമന്നം. നമ്മുടെ നമ്പൂരി സാറിന്റെ കൂടെ ഒരിക്കലെങ്കിലും റൗണ്ട്സിന് പോയാൽ ഈ ശ്ലോകം കേൾക്കാതെ പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ ഐഡിയൽ സങ്കല്പം ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ അന്നും കബാബ് കഴിച്ചിരുന്നു, അന്നും പഴങ്കഞ്ഞി കഴിച്ചിരുന്നു, അന്നും ചക്ക കിട്ടുന്ന സമയത്ത് കഴിച്ചിരുന്നു. പക്ഷേ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവൻ ചുക്കിടിച്ച് കഴിച്ചിരുന്നു. ഈ ഓജസിലേക്ക് കൊണ്ട് നമ്മൾ ഇമ്മ്യൂണിറ്റിയെ കൊണ്ട് തളച്ച ഉണ്ടാകുന്ന കുഴപ്പം, നമ്മുടെ പല മരുന്നുകൾക്കും ഓജസ്യമല്ലാത്ത
പല മരുന്നുകൾക്കും ഇമ്മ്യൂണോ മോഡുലേറ്ററി ഫംഗ്ഷൻ ഉണ്ട്. അത് വ്യാഖ്യാനിക്കാൻ നമ്മൾ പൊളിഞ്ഞു പോകും. അവിടെയാണ് എൻ്റെ പോയിന്റ്. ഇന്നത്തെ ആയുർവേദക്കാരൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്ന അതിവിശാലമായ ഒരു സാധ്യതയ്ക്ക് നമ്മൾ ഓജസ്സാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഏകമാനമായ മാപദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഓജസ്യമല്ല എന്ന് ഗ്രന്ഥത്തിൽ പറയാൻ പറ്റാത്ത ഒരുപാട് സാധനത്തിന്റെ ഇമ്മ്യൂണിറ്റി ഓജസ്സിൽ കെട്ടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ചാൽ നന്നായിരിക്കും. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ സംഹിത വായിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയൊക്കെ സാഹിബ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. നല്ല ചിന്താധാരയായിരുന്നു. പ്രത്യേക ഒരു കൺഗ്രാറ്റ്സ് മനോജന്. താങ്ക് യു സർ. സർ, യൂട്യൂബിൽ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് യൂട്യൂബിൽ വ്യൂവേഴ്സിന്റെ. ഒന്ന് ഡോക്ടർ വിശ്വനാഥ് കെ, വാട്ട് ഈസ് ദ റൂട്ട് ഓഫ് ദ വേർഡ് ഓജസ്? ഓജസ് എന്ന് പറയുന്ന സാധനം വളരെ രസകരമാണ്. അത് ഉണാദി ഇതിൽ നിന്നാണ് പറയുന്നത്. ഉബ്ജത്യ അനേന ഇതി ഉബ്ജാർജവേ, ഉബ്ജാർജവേ എന്നുള്ള ഇതിൽ നിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം ഡോക്ടർ രമ്യ രാധാകൃഷ്ണൻ, what could be the best way to assess ojas objectively by a clinician? adalle parnja ojas ennu parayana sadhanam balamaanennu susravam parnju kirunju aa balathine enganeyokke assess cheyan pattum adellam vechidene ojasine access idu cheyan pattum appo idu ivideulla ende oru simple submission njan parnju kaynale 2 millennium 2000 kollathe krithyamaya grantha പാരമ്പര്യം ആയുർവേദത്തിനുണ്ട്. ചരകം തൊട്ട് ഇല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന ഭേളം തൊട്ട് ആരോഗ്യ കൽപ്പദ്രുമം ഇല്ലെങ്കിൽ വൈക്കത്ത് പാച്ചുമൂത്തതിൻ്റെ ഹൃദയപ്രിയം വരെ കിടക്കുന്ന വിശാലമായ ഗ്രന്ഥ സമുച്ചയത്തിൽ ഒരിടത്തും തന്നെ ഒരു സിംഗിൾ കേസ് സ്റ്റഡി പ്രസന്റ് ചെയ്യുന്നില്ല. ഒരു സിംഗിൾ കേസ് സ്റ്റഡി പ്രസന്റ് ചെയ്യുന്നില്ല. മറിച്ച് വളരെ കൃത്യമായി അൽഗോറിതംസ് നമുക്ക് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിൽ, അതായത് ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എങ്ങനെയൊക്കെ വരാം, ആ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, ആ മനസ്സിലാക്കുന്നതിന് എങ്ങനെ പ്രതിവിധി ചെയ്യണം, ഇത് രണ്ടും നമ്മുടെ പുസ്തകങ്ങളിൽ കാണാം. അത് അഷ്ടാംഗഹൃദയം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ പ്രസുപ്തി, ഒരു ന്യൂറോപ്പതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിദാനം മൊത്തം തികഞ്ഞു നോക്കിയാൽ പ്രസുപ്തി കൃത്യമായിട്ട് മേഹത്തിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ ഒരു സാധനം കിട്ടില്ല. പക്ഷേ ഉഷ്ടത്തില് ഭൂനിമ്പാതി ചൂർണത്തിന്റെ ഫലശ്രുതി പറയുന്നിടത്ത് ഉഷ്ടമേഹ പ്രസുപ്തീന പരമം സ്യാത്തദൗഷധം വളരെ കൃത്യമായിട്ട് അവിടെ യോജിപ്പിക്കും. അപ്പം ഉഷ്ടത്തില് എന്നാ പ്രമേയം, അപ്പൊ എന്താ പറയുന്നത്, ശാസ്ത്രം ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊരു വാശിയില്ല. പക്ഷെ ഹീലിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ വാശിയുണ്ട്. അത് കണ്ട കാര്യം മാത്രമേ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളൂ. സാർ, അടുത്തൊരു ചോദ്യം ഡോക്ടർ വിഭു, ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ഓജസ് ആൻഡ് ഹെറിഡിറ്റി? എനിക്ക് ഓജസ് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഓജസ് ചക്രപാണി തന്നെ പറഞ്ഞു ദുർജ്ഞേയമാണ്. അപ്പം ഓജസ് അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് സാർ ഇത്രയും നേരം കാര്യമായി ഇത്രയും ക്ലാസ് എടുത്തത്. അപ്പൊ ഞാൻ അറിയും എന്ന് പറയുന്ന ടോപ്പിക് എന്തായിരിക്കും എന്നാണ്? അല്ലല്ല, അങ്ങനല്ല. ഈ തീർച്ചയായിട്ടും ബലം എന്ന് പറയുന്ന സാധനം ഒരു ബലവത് പുരുഷേ ദേശീയ ജന്മേ എന്ന് പറയണ്ട്. അപ്പം ആ ഗർഭ സൗഷ്ടവകരമായ ഭാവങ്ങൾ പറയുന്നിടത്ത് ബലം ഒരു ഒരു ഡിനോമിനേറ്ററാണ്. അപ്പം അതുമായി ബന്ധമുണ്ട്, സംശയമൊന്നുമില്ല. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയുർവേദത്തിനെ ഡെഡ്യൂസ് ചെയ്യാനുള്ള സംഗതി നമ്മുടെ കയ്യിൽ ഇല്ല. അങ്ങനെ ഡെഡ്യൂസ് ചെയ്യുമ്പോൾ ആയുർവേദത്തിന് എന്ത് സംഭവിക്കും എന്ന് പറയാനുള്ള ഡാറ്റയും നമ്മുടെ ഇല്ല. എന്തെങ്കിലും ആർക്കെങ്കിലും അല്ല, കുറച്ചുകൂടെ ഓജസ് ഈക്വൽ ടു ഓറ എന്നൊരു ഒരു സജഷൻ അവിടെ കണ്ടു സർ ചാറ്റ് ബോക്സിൽ. ഡോക്ടർ ഗോപകുമാർ കെ, ഓജസ് ഈക്വൽ ടു ഓറ എന്ത് വേണേ പറയാമേ,
ഓജസ്സിന് ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ദീപ്തി എന്തുകൊണ്ടാന്ന് വെച്ചാൽ ശബ്ദകൽപദ്രുമത്തില് പ്രകാശം ദീപ്തി മേധിനീ കോശകാരനാണ് അതിന് പ്രഭ ദീപ്തി അവഷ്ടംബം ബലം എന്നൊക്കെ പറയുന്നത്. അപ്പം ഓറ ഇതിനെയാണ് സിസ്ക് കെനത് സിസ്ക് ന്യൂ ഏജ് ആയുർവേദ എന്ന് പറഞ്ഞത്. ആയുർവേദത്തിൽ ഇങ്ങനെ ഇത് ഇതിനെയാണ് മറ്റേ ഈ നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലതും പറയുന്നു ആയുർവേദം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല എന്ന് ഒരു ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്ന് ഒരു സ്റ്റഡി ഉണ്ട്, ഫ്ലുവൻ ബോഡീസ്, ജീൻ ലാംഗർ ഫോർഡിന്റെ ഫ്ലുവൻ ബോഡീസ് എന്ന് പറഞ്ഞ സ്റ്റഡിയിൽ അവര് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നാഷണൽ മൂവ്മെന്റ് വരികയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് ആയുർവേദം പോലുള്ള ഇൻഡിജീനസ് മെഡിസിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ ഈ മോഡേൺ മെഡിസിനെതിരെയുള്ള നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു 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 റിപ്ലൈ മാത്രമാണ് ആയുർവേദം എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. അപ്പം നമ്മള് ഓറ എന്ന് പറഞ്ഞ അപ്പൊ ഓറ എന്താന്ന് എനിക്കറിയില്ല. ചായയും പ്രഭയും ഒക്കെ പറയുന്ന സാധനം എനിക്ക് നിശ്ചയം പോരെ, വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഇഷ്ടത്തിന് പറഞ്ഞിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പം എന്റെ ഗുരുനാഥൻ ശങ്കരൻ സാറിന്റെ ഭാഷയെ പറഞ്ഞാൽ എടോ ഇന്ദ്രിയ സ്ഥാനം താൻ പോയി പഠിക്കേണ്ടതെന്ന് പറയുന്നത് പല അമ്പലത്തിലും പോയിരുന്ന് വായിക്കുക. അങ്ങനെ വായിക്കുമ്പോൾ സ്ഥിരമായി രോഗികളെ കാണുമ്പോൾ തനിക്ക് പലതും തോന്നും. അത് പരീക്ഷയ്ക്ക് വെക്കേണ്ടതല്ല. ഇത് എന്റെ ഗുരുനാഥൻ ശങ്കരൻ സാറിന്റെ വാചകമാണ്. അപ്പൊ നമുക്ക് ഈ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന ആധുനിക വൈദ്യം പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള പ്ലെയിൻ ഉണ്ട്, അതിനൊന്നും തള്ളിക്കളയാനോ അത് ശരിയാണെന്നോ അത് തെറ്റാണെന്നോ പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ ക്ലിനിക്കലായിട്ടുള്ള സാധനം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മറ്റേ കൂടാഹര കഷായം കോട്ടയ്ക്കല്ലേ, അത് നമ്മുടെ യോഗ വിചാരത്തില് ചർച്ച ചെയ്യുകയും അത് സംഗ്രഹ ഗ്രന്ഥങ്ങൾ ചക്രവർത്തം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എടുത്തതാണെന്നും പറയുന്ന സാധനം, അതിനകത്ത് ബാധികമായിട്ടുള്ള മൂത്രകൃഷ്ണത്തിന് ഉപയോഗിക്കുന്ന സാധനം, അത് നമ്മുടെ ആവണപ്പുറമ്പ് തിരുവേണി എപ്പോഴും പറയുന്ന സാധനമാണ്. വാജി ഗന്ധാ ത്രികണ്ഠകി പ്രഭുവേദ് വാദരോഗാർത്ഥ സശൂലി മൂത്രകൃച്ഛ്രവാൻ. ജിതേഷ് ഡോക്ടർക്ക് തോന്നുമല്ലോ അത്. ധാത്രി വാജിഗന്ധ ത്രികണ്ഠകൈ പ്രഭുവേ വാദരോഗാർത്ഥ സശൂലി മൂത്രകൃച്ഛ്രവാൻ. മഹേശ്വരൻ തിരുവേണി ഒരിക്കൽ പറഞ്ഞു ശർമ്മ, ഇത് ശർമ്മയ്ക്ക് തോന്നുമല്ലോ, ഇത് രാജ്പാൽ സാറിന്റെ നിന്നാണ് ഇത് മനസ്സിലാക്കിയത്. അതിനുശേഷം ഈ മൂത്രതടസ്സം വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ കത്തീഡ്രൽ ഉപയോഗിക്കുന്നത് ഇടുന്നത് ഒഴിവാക്കാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മനസ്സിലാക്കും തോറും നമുക്ക് നമ്മളുടെ ക്ലിനിക്കൽ എക്സ്പെർട്ടീസ് നമുക്ക് നന്നാക്കാം. പക്ഷെ അത് ഇന്നതാണ് എന്ന് ചിലപ്പോൾ പിൻ ഡൗൺ ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പൊ അതൊരു മാസമായിട്ട് ഈ ക്ലിനിക്കൽ ഡോക്യുമെന്റ് പുതിയ രീതിയിൽ ഇപ്പൊ യോഗ വിചാരം തിരൂര് AMA ചെയ്തതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അയാളുടെ ക്ലിനിക്കൽ ഇൻപുട്ട് കറക്റ്റ് ആക്കാം. തിയറിയുടെ ക്ലിഷ്ടതയിൽ കടന്ന് നമുക്ക് CCM സിലബസ് ഇല്ലെങ്കിൽ പുതിയ സിലബസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയും ഈ ക്ലാസ് കേൾക്കരുത്. അവർക്ക് വേണ്ടിയിട്ടല്ല ഈ ക്ലാസ്സിൽ ഒരു കാര്യവും പറഞ്ഞിരിക്കുന്നത്, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഇതിന്റെ ഒരു ഒരു കിംവ യതിവ ഇത്യവരെ ഇങ്ങനെ നൂറ് സംശയങ്ങൾ പറഞ്ഞാണ് പറയുന്നത്. അപ്പം ആ വ്യാഖ്യാതാക്കളുടെ സമയത്ത് പോലും ഇതിന് വ്യക്തമായ ഒരു ഉത്തരമില്ലാത്തപ്പോൾ ആ വ്യക്തത പോലും ഇല്ലാത്ത നമുക്ക് എങ്ങനെയാണ് ഇത് ഇന്നതെന്ന് പറയാൻ പറ്റുക? പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓജസ് ഇല്ലെന്നോ ഓജസ് മോശമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. യൂട്യൂബിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് സർ. ഗാർഗി റാം, Tejas is the perfection of Dhadus, but Ojas is the total of this. If so, Ojas can be considered as immunity, right? Sir, yana angane oru sadhanam paraya yana aalalla yana endonda parayunnu nu cheyna nammal ee immunity ingane aadannokke charcha cheyidu samoichu chikilsikkande idu enda prashnam nu cheynale നമ്മള് ചരകനെ മുഴുവൻ പഠിച്ചതിന് ശേഷം ഭൈഷ്യചരത്നാവലിയിലെ വസന്തമാലിനി രസം കൊടുത്ത് ചികിത്സിച്ചു എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. നമ്മള് ചരക സംഹിതയിൽ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു നിർദ്ധാരണ ഒക്കെ ചെയ്തു, പക്ഷെ കൊടുത്തത് വസന്തമാലിനി രസമാണ്. അത് എന്താ വെച്ചാ അത് ഗുരുനാഥൻ അങ്ങനെ പതിവ്, അതുപോലൊരു ക്ലിഷ്ടത വരും. നമ്മൾ ഓജസ്സിനെ ഇന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മള് ഇമ്മ്യൂണോ മോഡുലേഷൻ എന്ന് പറയുന്ന സാധനം സൈദ്ധാന്തികമായിട്ടല്ല പറയേണ്ടത്, അത്
കൃത്യമായി ഒരു വ്യക്തിയിൽ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, ആ ദ്രവ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആയുർവേദത്തിലെ കോശങ്ങളും അതുപോലുള്ള ഗ്രന്ഥങ്ങളുമാണ്. ആ ഗ്രന്ഥങ്ങളിൽ ഈ പറയുന്ന ഓജസ്യം എന്ന് പറയുന്ന സാധനങ്ങൾ എണ്ണിയാൽ പത്ത് വരൽ തീരില്ല എന്നില്ല, പത്ത് വരൽ താഴെ നിൽക്കൂ, അഞ്ച് വരൽ കഷ്ടിയ. അപ്പൊ അത് മാത്രം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരും, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെ, ഞാൻ അതിനെ ഒന്നും മോശമായി പറഞ്ഞില്ല, ഞാൻ പറയാൻ അസമർത്ഥനാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ ആർക്കെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടോ? ഡൗട്ട് പറയാൻ വന്നത് വെച്ചാൽ, ഓജസ്സിനെ ഇമ്മ്യൂണിറ്റി ആയിട്ട് വെച്ചാൽ നമ്മൾ ഇമ്മ്യൂണിറ്റിയും നഷ്ടപ്പെടുത്തും, ഓജസ്സും നമ്മുടെ നഷ്ടപ്പെടും. ഓജസ്സിനെ നമ്മൾ മനസ്സിലാക്കുക, ഓജസ് എന്ന് പറയുന്ന സാധനത്തിന് ഈ പറഞ്ഞ പോലെ ആരോഗ്യത്തിന് നല്ല, നമ്മളിപ്പം ഞാൻ പറയാം, പഴയ കാലത്ത് നാട്ടും പുറത്ത് ഫേസ്ബുക്ക് വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഏറ്റവും പ്രധാനം മഴ പെയ്തു, കാലാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യമാണ്. പഴയ മുത്തശ്ശന്മാരുടെ അടുത്ത് പോകുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെക്കുറിച്ചൊരു അനാലിസിസ് ഉണ്ട്, ആ ഇപ്പൊ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം സ്ത്രീകൾ വന്നാൽ പറയും, സാറേ ഭയങ്കര വണ്ണമാണ്, വണ്ണം കുറയ്ക്കണം. ഈയിടെ കൊണ്ട് അക്ക പറഞ്ഞു എനിക്ക് വണ്ണം കൂടി. ഇല്ലെങ്കിൽ ഈ ഈ ചിലപ്പോൾ ഈ ടീനേജിലുള്ള പെൺകുട്ടികളെയും കൊണ്ട് അമ്മമാര് വരുന്നു, ഇവക്ക് ഒരു ഇത് പോരാ. ഇതെല്ലാം അവര് അവരാരോഗ്യമായിട്ട് കാണുന്ന അതിനേക്കാണ്. അപ്പൊ ഇതിന് ഒരു സംജ്ഞയായിട്ട് പറഞ്ഞ് അതിനൊരു സൈദ്ധാന്തിക അടിത്തറ പറഞ്ഞു. അതിന് കാര്യം എന്താ, ആ ഓജസ് എന്ന് പറയുന്ന സാധനം മനുഷ്യന്റെ ക്രിയാപരതയെ, കർമ്മകരണ ശക്തിയെ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓജസ് സാഹസ ബലം, ഇത് മൂന്നും മനുഷ്യന്റെ കൃത്യമായ ആരോഗ്യത്തിന്, അതായത് പശ്ചിമ ശരദശതം എന്ന് പറഞ്ഞതുപോലെ, അതായത് പഴയ ശരത്കാലം എന്ന് പറയുന്നത് ഈ പകർച്ചവ്യാധി പൊട്ടിപ്പുറപ്പെടുന്ന കാലമാണ്. അതുകൊണ്ടാണ് അത്തരം നൂറ് ശരത്കാലം കാണുന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ശരത്കാല ഇമ്മ്യൂണിറ്റി ആണെന്ന് പറയരുത്. എന്നെ ആരും അടിക്കത്തില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, കർക്കിടക മാസത്തില് നമ്മൾ മൺസൂണിൽ ഇമ്മ്യൂണിറ്റി കുറയുകയും നമ്മൾ ഇമ്മ്യൂണിറ്റി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ പറയുന്നത്. ആരും മലയാളിക്ക് സ്വതവേ ആട് കോഴി മാഞ്ചിയത്തിൽ പെടുന്നത് കൊണ്ട് നമ്മുടെ ഈ സാധനത്തിനകത്തും പെട്ടു. സ്വസ്ഥസ്യ പ്രീതമനസാണ് ക്രിയാഭിർപ്രയോജനം എന്നാണ് നരസിംഹഭാഷികാരൻ പറഞ്ഞേക്കുന്നത്. സ്വസ്ഥനാണ് അവന്റെ മനസ്സിനും പ്രീതി ഉണ്ടെങ്കിൽ ഒരു ക്രിയ, അഭ്യംഗം, തർപ്പണം, എന്താ പറയുക, കർണപൂർണം തുടങ്ങിയ സാധനം വിട്ടിട്ട് ബാക്കി ഒന്നും ചെയ്യണ്ടെന്നാ പറയുന്നത്. നമ്മൾ ഈ പറയുമ്പം സുഖ സപ്ഞകമാരോഗ്യം, ചികിത്സ എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ്. പക്ഷേ നമ്മൾ ആയുർവേദക്കാരെല്ലാം സുഖചികിത്സ എന്ന് പറയും, എത്രത്തോളം അബ്സേർഡാണെന്നറിയോ? കാരണം എന്റെ സംസ്കൃതം സാറ്, സംസ്കൃതം പഠിപ്പിക്കാൻ ഞങ്ങളുടെ ക്ലാസ്സിൽ വരുമ്പോൾ ആയുർവേദക്കാരെ മുഴുവൻ കളിയാക്കണത് ഈ പ്രയോഗം വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മള് ഈ നമുക്ക് കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു കാലഘട്ടമാണ്. ആ പ്രാധാന്യം വരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംജ്ഞകള് വളരെ ലൂസായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്ന ശക്തികൾ നമ്മളെ അടിക്കാൻ ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സബ്ജയും ഉപയോഗിക്കണ്ട, നമ്മൾ ഗുണം കാണിച്ചാൽ മതി. മുറിവെണ്ണ ഇപ്പൊ ഓർത്തോപെഡിഷ്യൻസ് പോലും ആ ആയിക്കോട്ടെ എന്ന് പറയും. കാര്യം എന്താ, അയാളും തട്ടി വീഴുമ്പോൾ ചിലപ്പോൾ മുറിവെണ്ണ വരട്ടിട്ടുണ്ടാവും, മാറുന്ന കാണുന്നുണ്ടാവും. അപ്പൊ അയാളുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റിനേക്കാൾ നമ്മുടെ സാധനം പെട്ടെന്ന് മാറുന്നുണ്ട്, ഒരു ദിക്കിലും പറയുന്നില്ല. അപ്പൊ ടെയിൽ ഓഫ് ആൻ എണ്ണ എന്ന് പറഞ്ഞാൽ 2000 മുമ്പ് മുറിവെണ്ണ കോട്ടക്കൽ ആയുർവേദശാലയും മൂസും ഒന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴേ ഫോർമുലറിയില് മുറിവെണ്ണ വന്നതിന് ശേഷമാണ് പേറ്റന്റ് അല്ലാതായത്. അപ്പൊ നമ്മൾ നമ്മുടെ ചുറ്റും എങ്ങനെ ഈ ശാസ്ത്രം ഇതിന്റെ വികാസവും ഇത് മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്ന് നോക്കുന്ന ആ ഒരു വാക്ക് നോക്കിയാൽ മതി. അപ്പൊ മുറിവെണ്ണ എന്ന് പറയുന്ന സാധനം ആയുർവേദം അല്ലെങ്കിൽ പോലും എപ്രകാരം അഷ്ടവൈദ്യന്റെയും അതുപോലെ ആര്യവൈദ്യന്റെയും ഒരു സാധാരണ ക്വാളിഫൈഡ് വൈദ്യന്റെയും ഭാഗത്തായി. പണ്ട് തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് ഇറങ്ങുന്നവരുടെ മാത്രമായിരുന്നു ആ സാധനം. ഇപ്പൊ രാമൻകുട്ടി വാര്യർ സാറ് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പ് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്പേസ് എപ്പോഴും ആയുർവേദം തന്നിട്ടുണ്ട്.
എന്റെ എന്റെ ഗുരുനാഥൻ രാജഗോപാൽ സാറിന്റെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറയുന്ന ഒരു തമാശയുണ്ട്, തമാശയായിട്ടല്ല വളരെ കാര്യമായിട്ടാണ്, ചാരംഗതരന്റെ ഒരു പടം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊന്ന് വൈദ്യശാലയിൽ വെച്ചുകൊടുക്കും, കാരണം അദ്ദേഹത്തിനെ കൊണ്ടാണ് വൈദ്യശാല കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ വാഗ്ഭടനെ ഓന്നിയാണ് ചർച്ച ചെയ്യുക, ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. അപ്പൊ നമുക്ക് ഗുണം കിട്ടിയാൽ മതി, ആ ഗുണം കിട്ടാൻ എന്തുപയോഗിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ പോലും മറന്നുപോകും. അപ്പൊ നമ്മൾ ഈ ഇമ്മ്യൂണോ മോഡുലേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ യാത്ര അനിശ്ചൂതം അഭംഗുരം അനവരതം തുടരട്ടെ. അതില് ഓജസ് ഒരു പ്രതിബന്ധമാകരുതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഓജസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് കൂടുതൽ ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാനും കഴിയട്ടെ എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് എന്റെ ലിമിറ്റേഷനിൽ വെച്ച് പറഞ്ഞു. അത് ആ കറണ്ട് പോയപ്പോൾ അതിനൊരു നൈരന്തര്യ ഭംഗം വന്നു, എന്നോട് ക്ഷമിക്കുക. ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെ സാറേ, ഏറ്റവും ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞതിന്റെ ഒരു ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ ശരിക്കും ഓജസ് തേജോ അഗ്നയ പ്രാണശ്ചോക്ത ദേഹാഗ്നി സംഭവ ദേഹാഗ്നി ഹേതവ അല്ലെ, ശാന്തേഗ്നയം റിയതോ മൂലം അഗ്നിസ്തസ്മാ നിരുച്ച, ഇതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഓജസ്യം എന്നും പറഞ്ഞിട്ട് പലതരത്തിലുള്ള ലേഹ്യങ്ങളും രസായനങ്ങളും എല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നതും പല രീതിയിൽ കൊടുക്കുന്നതും അഗ്നി നോക്കാതെ കൊടുക്കുന്നതും എല്ലാം. അപ്പോ സാർ പറഞ്ഞു വന്നത് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തു. എവിടെയാണോ അഗ്നി ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത്, അഗ്നി സമമായിട്ടിരിക്കുന്നത്, അവിടെ കൂടുതലായിട്ട് മരുന്നുകളുടെ ഒന്നും ഒരു ആവശ്യമില്ല. ഇത്തമവതാരണം ഇതമേവം പ്രധാനം ഇതം നീതി ചികിത്സായാം തു പ്രധാനം അവസ്ഥ. ഇത് ഒന്ന് മനസ്സിലാക്കുക. ഇത് ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ വാശി പിടിക്കണത്. ഇപ്പം ദ്രാക്ഷാദി കഷായം സഹദേവൻ ഡോക്ടർ പറഞ്ഞു, എന്ത് പ്രയാസമായിരുന്നു എന്നറിയോ, ഒരിക്കലും എന്നെ സങ്കടം തോന്നി. അത് പക്ഷേ അതിനുശേഷം ഈ ദ്രാക്ഷാദി കഷായം കൊടുത്ത് കോവിഡ് മാറിയവരുടെ അനവധി റിപ്പോർട്ട് സാറ് തന്നെ അയച്ചു തന്നു, സാറിന് തന്നെ സങ്കടമായി. അപ്പൊ നമ്മൾ ഈ നമ്മളെ അറിയാണ്ട് പലതിനും കൽപ്പിച്ചു കൊടുക്കുക, നമ്മളിത് ഒബ്സർവ് ചെയ്യുക, ഒബ്സർവ് ചെയ്ത് കണ്ട സാധനത്തിനെ അംഗീകരിക്കുക, നമ്മൾ സ്വപ്നകളുടെ പുറയിൽ പോകാണ്ടിരിക്കുക. ഇത് തന്നെയാണ് രസവിശേഷ സൂത്രകാരൻ പറയുന്നത്, ഇത്തം അവതാരണം, ഇങ്ങനെ അവതാരണം ചെയ്യാവൂ, ഇങ്ങനെ നമ്മൾ കോണ്ടി എന്താ പറയുക ഒബ്ജക്റ്റിഫൈ ചെയ്യാവൂ. ഇതമേവം പ്രധാനം ഇതം നേരി, ഇങ്ങനെ ചെയ്യരുത്, ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് പറയും. ചികിത്സായാമത്തെ പ്രധാന അവസ്ഥ വിധാനം, ഇത് തന്നെ രസങ്ങളുടെ കാര്യത്തിലും അദ്ദേഹം പറയും, ഇന്നതാണെന്നോ ഇന്നതാണെന്നോ എന്ന് പറഞ്ഞു. അതാണ് കൃത്യം, അത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, എനിക്കിനി ഒന്നും പറയാനില്ല. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഒരിക്കൽ കൂടി സന്നയനലയ സന്ധി എന്ന സന്ധി ദീപ്തെ രക്ഷസ്ഥതസ്തേഷു വിശേഷതഗ്നി, ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന എമ്മയുടെ മുഴുവൻ ഭാരവാഹികൾക്കും എന്നെ കേട്ടോണ്ടിരുന്ന, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും രാജേഷ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നെഗറ്റീവ് പറയരുത് എന്ന്. അപ്പം പൊതുവെ എന്നെ കുറിച്ചുള്ളൊരു അഭിപ്രായം എങ്ങനെ തന്നെയാണ്, കൂടുതലൊന്നും നെഗറ്റീവ് പറയാതെ എനിക്ക് പറയാൻ തോന്നി ചില കാര്യങ്ങൾ പറഞ്ഞു, നൈരന്തര്യ ഭംഗം ഉണ്ടായി. കേട്ടവർ എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം. അടുത്ത ക്ലാസ്